ഹായ് ഫ്രണ്ട്സ്, ഹൊറർ സ്റ്റോറികൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും MS ഹൊറർ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു മാന്ത്രിക കഥ പറയാം. തന്ത്രമന്ത്രങ്ങളുടെ ഈ ബംഗാളി കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. കഥ ഇഷ്ടമായാൽ ഈ വീഡിയോയ്ക്ക് മടി കൂടാതെ ലൈക്ക് ചെയ്യുക. ഇനി ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഥ കേൾക്കുക. ഈ കഥ ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റിന് മാത്രമാണ്. ഈ കഥയിലൂടെ ഞാൻ യാതൊരു വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ കഥ കേട്ടോളൂ. സിദ്ധാർത്ഥും ഞാനും ഒരേ കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. ഒരു ദിവസം ഞങ്ങളെ ഒന്നിച്ച് ഒരു സ്ഥലത്തേക്ക് കമ്പനി ട്രെയിനിങ്ങിനായി അയച്ചു. ട്രെയിനിങ്ങിന് അയക്കുന്നതിന് മുമ്പ് ഞങ്ങൾ രണ്ടാളും വെറും പരിചയക്കാർ മാത്രമായിരുന്നു. തമ്മിൽ കണ്ടാലൊന്നും മിണ്ടു, സംസാരിക്കും, അത്രേ ഉള്ളൂ. ബട്ട് ട്രെയിനിങ് പീരീഡിൽ ഒരാൾക്ക് മറ്റൊരാളെ അറിയാനുള്ള ഒരവസരം കിട്ടി. ഞങ്ങൾക്ക് ഒരു മുറിയിൽ ഒന്നിച്ചായിരുന്നു താമസിക്കേണ്ടിയിരുന്നത്. ഒപ്പം ഒരു മുറിയിൽ താമസിച്ചതിനാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞാനും സിദ്ധാർത്ഥും നല്ല കൂട്ടായി. കൂട്ടെന്ന് പറഞ്ഞാൽ എന്താ പറയുക, എൻ്റെ ചങ്ക് അങ്ങനെ തന്നെ പറയാം. ഒരു കൂട്ടുകാരനേക്കാൾ ഉപരി അവൻ എന്നെ ഒരു മൂത്ത സഹോദരനെപ്പോലെയും അച്ഛനെപ്പോലെയും ഏറെ കെയർ ചെയ്തിരുന്നു. പല രാത്രിയിലും ഉറങ്ങുന്ന സമയത്ത് അറിയാതെ എൻ്റെ മേത്തുനിന്ന് പുതപ്പങ്ങാനം ഒന്ന് മാറിപ്പോകുകയാണെങ്കിൽ അവൻ എന്നെ പുതപ്പിക്കുമായിരുന്നു. അങ്ങനെയൊരു രാത്രിയിൽ എൻ്റെ മേത്തുനിന്ന് പുതപ്പ് ഒന്ന് മാറിപ്പോയി. അവനെപ്പോഴും ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. അവൻ എണീറ്റ് എൻ്റെ പുതപ്പ് ശരിയാക്കി. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ രാത്രിയിൽ ഉറക്കം വിളിച്ചിരിക്കുന്നത്? ഉറക്കത്തിൽ ഇങ്ങനെ മറിഞ്ഞും തിരിഞ്ഞും കിടക്കുന്നത് എൻ്റെ ഒരു ശീലമാണ്. പുതപ്പൊന്നും അങ്ങനെ മേത്ത് കിടക്കാറില്ല. സിദ്ധാർത്ഥ് എൻ്റെ ചോദ്യത്തിന് ഒരു മറുപടിയും തന്നില്ല. അടുത്ത ദിവസം പതിവിനേക്കാൾ അവൻ ശാന്തനായി കാണപ്പെട്ടു. രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന ആ സമയത്ത് സിദ്ധാർത്ഥ് പറഞ്ഞ കാര്യങ്ങൾ ആശ്ചര്യമുളവാക്കുന്നത് മാത്രമല്ലായിരുന്നു, മറിച്ച് ഞാൻ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്തതും അനുഭവിച്ചിട്ടില്ലാത്തതുമായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദുർലഭമായിട്ട് മാത്രമേ കാണാനോ കേൾക്കാനോ കഴിയുകയുള്ളൂ. സിദ്ധാർത്ഥ് എന്തൊക്കെയോ പറയാനായി തയ്യാറെടുക്കുകയായിരുന്നു. അവൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കാനായി ഞാൻ കാത് കൂർപ്പിച്ച് അങ്ങനെയിരുന്നു. സിദ്ധാർത്ഥ് പറഞ്ഞു തുടങ്ങി, നിങ്ങൾക്കൊരു പക്ഷേ ഇതൊക്കെ അവിശ്വസനീയമായി തോന്നാം. വർഷം 2003. TV കാണുന്നതും ലൈബ്രറിയിൽ പോകുന്നതും കൂട്ടുകാരെ കാണാൻ പോകുന്നതുമൊക്കെ എൻ്റെ ദിനചര്യങ്ങളായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണാനായി അവൻ്റെ വീട്ടിൽ പോയി. ആ സമയത്ത് എനിക്ക് വീട്ടിൽ നിന്നൊരു കോള് വന്നു. അപ്പോഴാണ് ഞാനതറിഞ്ഞത്, എൻ്റെ അനിയൻ സനൂപിന് തീരെ സുഖമില്ലെന്ന്. ഞാൻ ഉടനെ തന്നെ അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ഒട്ടുമിക്ക ബന്ധുക്കളും വീട്ടിലെത്തിച്ചേർന്നിരുന്നു. സനൂപാണെങ്കിൽ ഉച്ചത്തിൽ അലറി കരയുകയായിരുന്നു. സഹിക്കാനാവാത്ത എന്തോ വേദനയിൽ കരയുന്നത് പോലെ ആയിരുന്നു അവൻ്റെ ആ പ്രവൃത്തികൾ. മൂന്നാല് പേര് അവനെ വട്ടം പിടിച്ചിരുന്നു. പക്ഷേ അവർക്കൊന്നും അവനെ നിയന്ത്രിക്കാനാവുന്നില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവനെ നമുക്ക് ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ഇടയ്ക്കിടെ സനു വലറുകയും പിന്നീട് ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ്റെ ആ അലർച്ച ഏറെ ഭയാനകമായിരുന്നു. അവൻ്റെ അടുത്തു നിന്നവരിൽ ചിലർ അവൻ്റെ നെറ്റി തടവുന്നുണ്ടായിരുന്നു, ചിലർ നെഞ്ചു തടവുന്നുണ്ടായിരുന്നു. ആ സമയം മുത്തശ്ശി പറഞ്ഞു, ഇവനെ പൂജാമുറിയിലേക്ക് കൊണ്ടുപോകാൻ. അത് കേട്ട ഉടനെ സനു ഉറക്കെ അലറി വിളിച്ചു. ഒരുപക്ഷേ അവനത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അവനെ വലിച്ചിഴച്ച് പൂജാമുറിയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. പൂജാമുറിയിലെത്തിയ ഉടൻ അവൻ വലിയ വായിൽ അലറി കരയാൻ തുടങ്ങി. അവനെ നിയന്ത്രിക്കാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. അതിനാൽ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അവനെ ഒരു തടിക്കസേരയിൽ ബന്ധിച്ചു. പിന്നീട്
മുത്തച്ഛി അവനോട് ചോദിച്ചു, പറ നീ ആരാണ്? ആ ചോദ്യം കേട്ട് സനൂപ് ദേഷ്യം കൊണ്ടു. അവന്റെ ശരീരം ആകെ ചുട്ടു പൊള്ളാൻ തുടങ്ങി. അവനെ നിയന്ത്രിക്കാൻ നന്നേ ബുദ്ധിമുട്ടേണ്ടി വന്നു. മുത്തശ്ശി അവനോട് വീണ്ടും ചോദ്യം ആവർത്തിച്ചു, പറയാനല്ലേ പറഞ്ഞത്, നീ ആരാ? ഇത്തവണ സനൂപ് ദേഷ്യം കൊണ്ട് അവന്റെ പല്ലുകൾ ഞെരിച്ചു. അവൻ പല്ലുകൾ ഞെരിക്കുന്ന ചിറ്റ്പിറ്റ് ശബ്ദം കേട്ട് എന്റെ ചെവി വേദനിക്കാൻ തുടങ്ങി. അവന്റെ ശരീരത്തിന്റെ എല്ലുകളെല്ലാം എഴുന്നു നിന്നു. അവസാനം സനൂപ് അവന്റെ നാവ് പുറത്തേക്ക് നീട്ടി. അതാകെ കറുത്തു പടച്ചിരുന്നു. എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഒരു മനുഷ്യന്റെ നാവ് വലിച്ചു നീട്ടിയാലും ഇത്രയും നീളമുണ്ടാകുമോ? മുത്തശ്ശിയാണെങ്കിൽ പിന്മാറിയില്ല. അവർ വീണ്ടും ചോദിച്ചു, നീ ആരാണ്? എവിടുന്നാ നീ വരുന്നത്? ഇവൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? പറ നീ എവിടുന്നാണോ വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പോക്കോ. പകരം നീ എന്ത് ചോദിച്ചാലും അത് നിനക്ക് തരാൻ ഞങ്ങൾ തയ്യാറാ. പക്ഷേ ഈ കുഞ്ഞിനെ നീ വെറുതെ വിട്ടേക്ക്. സനൂപ് ആകെ തളർന്നു. അവൻ പഴയതുപോലെ തന്നെ പല്ല് ഞെരിച്ചും അലറിക്കൂവിയും ബോധം കിട്ട് വീണും തളർന്നു കുത്തി അങ്ങനെ കിടന്നു. ബോധം വീഴുമ്പോഴെല്ലാം അവനെ കൺട്രോൾ ചെയ്യാൻ ഏറെ പ്രയാസപ്പെടേണ്ടി വന്നു. എനിക്കിതൊന്നും കണ്ടു നിൽക്കാനായില്ല. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്ന് കരയാൻ തുടങ്ങി. ആ സമയം ഞാൻ ആഞ്ജനേയ സ്വാമിയെ മനസ്സിലോർത്തു. തൊട്ടടുത്ത കുടുംബക്ഷേത്രത്തിൽ വിളക്ക് തെളിക്കുകയും ചെയ്തു. സനൂപിന് വേഗം സുഖമാകണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. പിന്നീട് ഞാൻ തിരിച്ച് സനൂപിൻ്റെ അടുത്തെത്തി. സനൂപിൻ്റെ കരച്ചിലും ബഹളവും കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയിരുന്നു. ആൾക്കാർ ഓടിക്കൂടിയിട്ടും അവൻ പഴയതുപോലെ തന്നെ ബഹളം വെച്ചുകൊണ്ടിരുന്നു. ഏറെ സമയം കഴിഞ്ഞ് സനൂപ് ഒന്ന് ശാന്തനായപ്പോൾ ഞാൻ അവന് കുടിക്കാൻ വെള്ളം കൊടുത്തു. വെള്ളം കുടിച്ചതോടെ അവൻ പഴയതിലും കൂടുതൽ ഭയാനകമായ രൂപത്തിലേക്ക് മാറി. അവൻ്റെ വെളുത്ത മുഖം കറുത്ത് കരിവാളിച്ചു. കണ്ണുകൾ ചുവന്നു തുടുത്തു. ഞാൻ അറിയുന്ന എൻ്റെ അനിയൻ സനൂപല്ലായിരുന്നു അത്. കണ്ണുകൾ തള്ളി പുറത്തേക്ക് വന്നപ്പോൾ ഞാനോർത്ത് അതങ്ങ് പൊട്ടിപ്പോകുമെന്ന്. അടുത്തേക്ക് ചെല്ലുന്നവരെയെല്ലാം അവൻ കടിക്കാനിട്ടോടിച്ചു. ഒരു ഭ്രാന്തൻ നായെപ്പോലെ ആയിരുന്നു അവൻ്റെ പ്രവൃത്തികൾ. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തായാൽ കാണാൻ നല്ല ചേലാണെന്നല്ലേ ചൊല്ല്. ഓടിക്കൂടിയ നാട്ടുകാർ ചിലർ അവൻ്റെ ആ കാട്ടായങ്ങൾ ഏറെ ആസ്വദിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. സനൂപിൻ്റെ പ്രകടനങ്ങൾ അവരെ ചിരിപ്പിച്ചു. അവരതിൽ രസം കൊണ്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവനൊന്നടങ്ങി. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ ആരാ? എന്തിനാ ഞങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? എൻ്റെ ജീവൻ എടുക്കാനുള്ള ദേഷ്യത്തിൽ അവൻ എന്നെ തുറച്ചു നോക്കി. സനൂപ് കുറച്ചു നേരം എന്നെ അങ്ങനെ നോക്കി നിന്നു. അത് സനൂപ് അല്ലായിരുന്നു. അവൻ്റെ രൂപത്തിൽ മറ്റാരോ ആയിരുന്നു അത്. എല്ലാവരെയും ഒന്ന് നോക്കിയതിന് ശേഷം അവൻ്റെ കൃഷ്ണമണികൾ വട്ടം കറങ്ങാൻ തുടങ്ങി. അങ്ങനെയൊരു ദൃശ്യം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു കണ്ടത്. ആ ദൃശ്യം മാത്രമല്ലായിരുന്നു, ആ നേരത്തെ അവൻ്റെ വിചിത്രവും ഭയാനകവുമായ പ്രവൃത്തികളെല്ലാം തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കണ്ടത്. സനൂപ് അവിടെ കൂടി നിന്നവരുടെ പിന്നാലെ പാഞ്ഞു നടന്നതിന് ശേഷം മുറിയിലേക്ക് വന്നു. അകത്ത് കയറിയ ഉടനെ അവൻ വീണ്ടും ഞങ്ങളെ എല്ലാവരെയും തുറച്ചു നോക്കി. ഞങ്ങൾ വീണ്ടും അവനോട് ചോദിച്ചു, ആരാ നീ? അപ്പോൾ അവനൊരു സ്ത്രീയുടെ ശബ്ദത്തിൽ പറഞ്ഞു, എൻ്റെ നാട് ഷേഡോൾ, പേര് തന്ത്ര. ഇവൻ എന്നെ ഉണർത്തി. ഞാനിവനെ വിടില്ല. എൻ്റെ കൂട്ടത്തിൽ ഞാനിവനെ കൊണ്ടുപോകും. ആ ചിരികേട്ട് ഞാൻ നടുങ്ങി. ഞാൻ മാത്രമല്ല, എൻ്റെ വീട്ടുകാരെല്ലാവരും ആകെ ഭയന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നീ ചോദിക്കുന്നത് എന്തും തരാൻ ഞങ്ങൾ തയ്യാറാണ്. ആ സമയം അവൻ്റെ ദേഹത്ത് കൂടിയത് എന്ത് ശക്തിയാണെങ്കിലും അതതിൻ്റെ പൂർണ്ണരൂപത്തിൽ അവൻ്റെ ശരീരത്തിൽ പ്രകടമായി. നിൽപ്പും ആ നടപ്പും
ചിരിയും സംസാരവുമെല്ലാം ഏതോ ഒരു സ്ത്രീയുടേതായിരുന്നു. അവൻ പറഞ്ഞു, എനിക്ക് ഒരു മൺകുടം, നാല് നാളികേരം, ചുവന്ന പട്ട്, ചാന്ത്, കൺമഷി, കരിവള, ഇതെല്ലാം കൊണ്ടുത്ത, ഞാൻ പൊയ്ക്കോളാം. അല്ലെങ്കിൽ ഞാനിവനെ എൻ്റെ കൂടെ കൊണ്ടുപോകും. ആ സ്ത്രീ ശബ്ദത്തിലുള്ള ചിരികേട്ട് ഞങ്ങളെല്ലാവരും ഭയന്ന് വിറച്ചു. ഒട്ടും സമയം കളയാതെ ഞാനും അമ്മയും അപ്പോൾ തന്നെ മാർക്കറ്റിലേക്ക് പോയി. വഴിയിൽ വെച്ച് അമ്മ വല്ലാതങ്ങ് കരയാൻ തുടങ്ങി. ഞാൻ അമ്മയെ ആശ്വസിപ്പിച്ചു, എല്ലാം ശരിയാകും അമ്മേ. അപ്പോൾ അമ്മ പറഞ്ഞു, ഒന്നും ശരിയാകാൻ പോകുന്നില്ല സിദ്ധാർത്ഥ്, ഞാൻ നിന്നോട് പറഞ്ഞില്ലെന്നേയുള്ളൂ. സനൂപ് ആദ്യ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയപ്പോഴേ അവൻ എന്ത് പറ്റിയെന്ന് ഞങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ സനൂപിൻ്റെ സുഹൃത്തുക്കളാണ് അക്കാര്യം ഞങ്ങളോട് പറഞ്ഞത്. അന്ന് സനൂപിൻ്റെ ഓഫീസിൽ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അവനടക്കമുള്ളവർ നല്ല സന്തോഷത്തിലായിരുന്നു. പെട്ടെന്ന് സനൂപിന് സുഖമില്ലാതെയായി. അവൻ ഉടനെ മുന്നിലിരുന്ന ടേബിളിലെ വെള്ളമെടുത്ത് കുടിച്ചു. വെള്ളം കുടിച്ച ഉടനെ അവൻ ബോധം കെട്ട് വീണു. ഓഫീസിലുള്ള രണ്ട് പേർ അവനെ എടുത്തൊരു ഡെസ്കിൽ കിടത്തി. അപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുന്നുണ്ടായിരുന്നു. അവൻ സുഹൃത്തുക്കളോട് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ നാവിൽ നിന്ന് ഒരു ശബ്ദവും വന്നില്ലായിരുന്നു. പിന്നീട് അവൻ്റെ സുഹൃത്തുക്കൾ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇക്കാര്യം അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ അവിടെ എത്തി. സനൂപ് കുറച്ചു കഴിഞ്ഞപ്പോൾ നോർമലായെങ്കിലും നടന്നതൊന്നും അവൻ ഒട്ടും ഓർമ്മയില്ലായിരുന്നു. ബോധം പോയ കാര്യം മാത്രമേ അവൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അവൻ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായില്ലായിരുന്നു. അമ്മ പറയുന്നത് ശരിയല്ല. അമ്മ ചോദ്യഭാവത്തിൽ എന്നെ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിനുശേഷവും സനൂപിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം അവധിക്ക് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അന്ന് രാത്രി ഞാൻ മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. രാത്രിയിൽ ഒരു 3 മണിയായി കാണും. മുറിയുടെ ജനാലകൾ തുറന്നു കിടക്കുകയായിരുന്നു. നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു. കാറ്റിൽ ജനൽപ്പാളികൾ കൊട്ടിയടക്കുന്ന ശബ്ദം കേട്ട് ഞാൻ ഉണർന്നു. ആ സമയത്ത് എൻ്റെ അടുത്തായി ഒരു കറുത്ത നിഴൽ നിൽക്കുന്നത് പോലെ ഞാൻ കണ്ടു. എത്ര ശ്രമിച്ചിട്ടും ആ നിഴൽ രൂപത്തിൻ്റെ മുഖം വ്യക്തമായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. കറുത്ത തുണി എന്തോ കൊണ്ട് മുഖം മറച്ചതുപോലെ ആയിരുന്നു അതിൻ്റെ തലക്കു മുകളിലേക്കുള്ള ഭാഗം. ശരീരമാണെങ്കിൽ പുകപടലം പോലെ, നോക്കി നിൽക്കെ മഴമേഘം പോലെ ഒഴുകിയൊഴുകി അതിൻ്റെ അരികിലേക്ക് വന്നു. ഞാൻ ഭയന്ന് വിറച്ച് പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി. പക്ഷേ പിന്നീട് നോക്കിയപ്പോൾ ആ നിഴൽ രൂപം അവിടെ ഇല്ലായിരുന്നു. അതിൻ്റെ വെറും തോന്നലാണെന്നോർത്ത് ഞാൻ അക്കാര്യം മറന്നു കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ സനൂപിൻ്റെ അവസ്ഥ കണ്ടിട്ട് ആ ഒരു രൂപവുമായി അവൻ്റെ ഈ മാറ്റത്തിന് എന്തൊക്കെയോ ചില ബന്ധങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം ഞാൻ മൺകുടം വാങ്ങിക്കാനായി പോയി. അമ്മ മറ്റ് സാധനങ്ങളും. കട അടച്ചിട്ടിരുന്നതിനാൽ ഞാൻ നേരെ മൺകുടങ്ങൾ വിൽക്കുന്ന കുമാരൻ്റെ വീട്ടിലേക്ക് പാഞ്ഞു. അവിടെ നിന്ന് കറുത്തതും ചുവന്നതുമായ 2 മൺകുടങ്ങൾ വാങ്ങിച്ചു. ചന്തയിൽ നിന്ന് സാധനങ്ങളെല്ലാം മേടിച്ചു കൂട്ടി അതെല്ലാം ഞങ്ങൾ സനൂപിൻ്റെ മുന്നിൽ നിരത്തി. അവനത് കണ്ട് ശാന്തനായി. മുത്തശ്ശി അപ്പോൾ അവൻ്റെ മുന്നിൽ വന്നു നിന്നു. കുറച്ചു നേരം വരെയും മുത്തശ്ശി അവനെ ഇമ വെട്ടാതെ അങ്ങനെ നോക്കി നിന്നു. അപ്പോൾ ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചു, എന്ത് പറ്റി മുത്തശ്ശി? മുത്തശ്ശി തിരിഞ്ഞ് ഞങ്ങളെ നോക്കി. ആ സമയം മുത്തശ്ശിയുടെ മുഖം സനൂപിൻ്റെതുപോലെയായി, കറുത്ത് കരിവാളിച്ച മുഖം. ഞങ്ങൾ വല്ലാതെ പരിഭ്രാന്തരായി. മുത്തശ്ശിയും കാറി കൂവി ബഹളം വെച്ചു. ആ സമയം മുത്തശ്ശിയുടെ മുഖം സനൂപിൻ്റെതുപോലെയായി മാറിയിരുന്നു. കറുത്ത് കരിവാളിച്ച മുഖം. ഞങ്ങൾ വല്ലാതെ പരിഭ്രാന്തരായി. മുത്തശ്ശിയും കാറി കൂവി ബഹളം വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ
ഷെഡോൾ എന്ന ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. എന്നെ കൊലപ്പെടുത്തിയതാ. എന്റെ ശവശരീരം വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കി കുഴിച്ചു മൂടി. എനിക്ക് നീതി വേണം. എന്നെ കുഴിച്ചിട്ടത് എവിടെയാണ്? അവിടെ ഈ പയ്യൻ മൂത്രവിസർജനം നടത്തുകയും കൂടി ഒരു കമ്പിവടി കുത്തിയിറക്കുകയും ചെയ്തു. അവിടെ ഞാനെല്ലാം മറന്നുറങ്ങുകയായിരുന്നു. ഇവൻ എന്നെ ഉണർത്തി എന്നെ അപമാനിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു. എൻ്റെ ഉള്ളിലെ പക കത്തിപ്പടരുകയാണ്. ഇനി എനിക്കൊന്നും വേണ്ട. എൻ്റെ വഴിയിൽ നിന്ന് മാറി എനിക്ക് പോകണം. ഞാൻ ഉടനെ ചോദിച്ചു, നിങ്ങൾ വീണ്ടും ഇവനെ ശല്യപ്പെടുത്തുമോ? ഇല്ല, ഇവൻ എന്നെ അപമാനിച്ചു. അതിനുള്ള ശിക്ഷ ഞാനിവന് കൊടുത്തു കഴിഞ്ഞു. ഇനി എന്നെ വിട്ടേക്കൂ. അതോടെ മുത്തശ്ശി ബോധം കെട്ട് നിലത്തേക്ക് വീണു. ഞങ്ങൾ മുത്തശ്ശിയെ ഇടക്കയിലേക്ക് കിടത്തി. ഈയൊരു സമയത്തിനുള്ളിൽ സനുവും നോർമലായി കഴിഞ്ഞിരുന്നു. അവനെ കസേരയിൽ കയറുകൊണ്ട് കൂട്ടിച്ചേർത്ത് കെട്ടിയിരിക്കുകയായിരുന്നു. കയറഴിച്ച് ഞാനവനെ മോചിപ്പിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞുപോയി. സനൂപിന് ജോലി ആവശ്യത്തിനായി ഭോപ്പാൽ വരെ പോകേണ്ടി വന്നു. സനൂപും അവൻ്റെ കൂടെയുള്ള മൂന്നാല് പേരും അവിടെ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചു. ആ ദിവസം പാതിരാത്രി അവിടെയുള്ള ചിലർ കംപ്ലൈൻറ്റ് പറഞ്ഞു. ഹോട്ടൽ മുറിയിൽ നിന്ന് ആരോ ഉച്ചത്തിൽ കരയുന്ന ശബ്ദം കേട്ടു എന്ന്. റൂം ബോയ് ചെന്ന് നോക്കിയപ്പോൾ ആ കരച്ചിൽ ശബ്ദം സനൂപിൻ്റെ റൂമിൽ നിന്നാണ് കേട്ടുകൊണ്ടിരുന്നത്. മുറി അകത്ത് നിന്ന് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അതിനാൽ റൂം ബോയ് മറ്റൊരു കീ കൊണ്ട് റൂം തുറന്നു. മുന്നിൽ സനൂപ്. കറുത്ത ഒരു പുതപ്പ് കൊണ്ട് തലവഴി മൂടി പുതച്ച് തറയിൽ നിന്ന് രണ്ടടി ഉയരത്തിലായിരുന്നു അവൻ. അവൻ്റെ ശരീരം അങ്ങനെ വായുവിൽ പൊന്തി നിൽക്കുകയായിരുന്നു. വളരെ ഭയാനകമായി അവനപ്പോൾ കരയുകയും പിറുപിറുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഭയങ്കര ദൃശ്യം കണ്ട് അവിടെയുള്ളവരാകെ പകച്ചുപോയി. ചിലർ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. അവൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒന്ന് രണ്ട് പേർ സനൂപിനെ വളരെ പണിപ്പെട്ട് പിടിച്ചു. അപ്പോൾ അവൻ അവരെയെല്ലാം ഉടഞ്ഞെറിഞ്ഞ് ആലറി കൂവി വല്ലാതെ ബഹളം വെച്ചു. ഹോട്ടലിലെ മാനേജർ പോലീസിനെ വിവരമറിയിച്ചു. അക്രമം കാട്ടിയതിന് പോലീസുകാർ സനൂപിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് അവൻ്റെ സുഹൃത്തുക്കൾ അവനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി. ഈ സംഭവങ്ങൾക്ക് ശേഷം സനൂപിൻ്റെ അവസ്ഥ ഈയൊരു രീതിയിൽ തന്നെ മുന്നോട്ട് തുടർന്നു. ആയിടെ അമ്മയുടെ ഒരു പരിചയക്കാരി വഴി ഞങ്ങളൊരു താന്ത്രികനെ പരിചയപ്പെട്ടു. എന്തെങ്കിലും വിധേന സനൂപിനെ അദ്ദേഹം സുഖപ്പെടുത്തിയാലോ എന്നോർത്ത് ഞാൻ അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്നു. ആ താന്ത്രികനും സനൂപിനോട് സംസാരിച്ചു. അല്ല, സനൂപിൻ്റെ ദേഹത്ത് കൂടിയ ആ പെൺ ശബ്ദത്തോടാണ് ആ താന്ത്രികനും സംസാരിച്ചത്. പഴയതുപോലെ തന്നെ അവൻ ആവശ്യപ്പെട്ടു. മൺകുടം, നാല് നാളികേരം, ചെമ്പട്ട്, ചാന്ത്, അങ്ങനെ പലതും. എനിക്കിപ്പോഴും അതെല്ലാം ഓർമ്മയുണ്ട്. ഈ ആവശ്യങ്ങളെല്ലാം അവൻ എങ്ങനെയാണ് ആവർത്തിച്ചിരുന്നതെന്ന്. പക്ഷേ ഇത്തവണ ആ സാധന സാമഗ്രികളുടെ കൂടെ അവൻ മദ്യവും ആവശ്യപ്പെട്ടു. പാതിരാത്രിയായതിനാൽ മദ്യം എങ്ങും കിട്ടിയില്ല. ഞാൻ ഓടി ഓടി ഒരു സ്ഥലത്തെത്തി. എന്നെപ്പോലെ വീട്ടുകാരെയും സമൂഹത്തിനെയും ഭയമുള്ളവർ പോകാൻ മടിക്കുന്ന ആ വഴിയിൽ ചെന്ന് ഞാനങ്ങനെ നിന്നു. നാട്ടിലെ തെമ്മാടികളുടെ താവളമായിരുന്നു ആ സ്ഥലം. മദ്യവും പെണ്ണും കിട്ടുന്ന ഒരു വടക്ക് പിടിച്ച സ്ഥലം. പക്ഷേ എൻ്റെ സഹോദരനെ രക്ഷിക്കാനുള്ള തത്രപ്പാടിൽ ഞാൻ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. മദ്യം വിൽക്കുന്ന ആ മാടക്കടയുടെ പരിസരത്തായി കുടിച്ച് മറിഞ്ഞ് ചിലർ കിടക്കുന്നുണ്ടായിരുന്നു. കാറ്റിൽ മനം മടുപ്പിക്കുന്ന ഒരുതരം ഗന്ധം നിറഞ്ഞു നിന്നിരുന്നു. ഞാൻ ആ കടയിൽ ചെന്ന് രണ്ട് കുപ്പി മദ്യം ചോദിച്ചു. അപ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരുവൻ എന്നോട് ചോദിച്ചു, ആഹ, നീയും കുടിക്കാൻ തീരുമാനിച്ചോ? വാ വാ, ഇവിടേക്ക് വന്നിരിക്കുക. ഇന്ന് നീ എല്ലാ ദുഃഖവും മറക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കുടിക്കാൻ വന്നതല്ല, എൻ്റെ സഹോദരന് തീരെ സുഖമില്ല. അവൻ്റെ ശരീരത്തിൽ
ഒരു ബാധയുടെ ഉപദ്രവമുണ്ടായി. താന്ത്രികൻ ഇത് കൊണ്ടുചെല്ലാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലേക്ക് രണ്ട് മദ്യക്കുപ്പികൾ അവർ തന്നു. ഞാൻ അതും കൊണ്ട് വീട്ടിലേക്ക് പാഞ്ഞു. അന്ന് രാത്രി മുഴുവനും ആ താന്ത്രികൻ പൂജാകർമ്മങ്ങളിൽ ഏർപ്പെട്ടു. സനൂപ് ഇടയ്ക്കിടെ വേദന കൊണ്ട് പുളഞ്ഞു, അലറി വിളിച്ചു, ബഹളം വെച്ചു, പിന്നീട് പല്ലുകടിച്ച് ദേഷ്യപ്പെട്ടു, മുരണ്ടു, താന്ത്രികനെ തെറിവിളിച്ചു. ഇടയ്ക്ക് എന്നെ ദഹിപ്പിക്കും വിധം ഒന്ന് നോക്കി, പിന്നെ താന്ത്രികനെയും. അദ്ദേഹം അവനെ ഗൗനിച്ചതേയില്ല. എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് അദ്ദേഹം മുന്നിലിരുന്ന തളികയിൽ നിന്ന് നെന്മണികളെടുത്ത് ഓതി സനൂപന്റെ ദേഹത്തെ കിറിഞ്ഞു. ആ നെന്മണികൾ ദേഹത്തേക്ക് പതിച്ചപ്പോഴേക്കും അവൻ ദേഹം പൊള്ളുന്നതുപോലെ നിലവിളിക്കാൻ തുടങ്ങി. വേദന കൊണ്ട് പുളഞ്ഞവൻ നിലത്ത് കിടന്ന് പിടച്ചു. ചെന്നായെപ്പോലെ അവനിടയ്ക്ക് മുരണ്ടു. വരുതിയിലാകാത്ത മൃഗത്തെപ്പോലെ അവൻ പുളഞ്ഞു. സനൂപ് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്കതൊന്നും തന്നെ മനസ്സിലാകുന്നില്ലായിരുന്നു. നേരം വെളുത്തപ്പോഴേക്കും സനൂപ് നോർമലായി, പിന്നീട് ബോധം കെട്ടുറങ്ങി. ഒരുപക്ഷേ ഈ പീഡയാൽ അവനാകെ തളർന്നു പോയിരിക്കാം. അവൻ്റെ മുഖം മഞ്ഞിച്ചു പോയിരുന്നു, ശരീരം ഉണങ്ങി ചുള്ളിക്കമ്പ് പോലെയായി. എന്നിട്ടും എങ്ങനെയൊക്കെയോ അവൻ ആ ദുഷ്ടാത്മാവിനോട് പൊരുതുകയായിരുന്നു. കാറും കൂവും നിന്നു. അവന് മാറ്റമുണ്ടായി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ദീപാവലി എത്തി. ധൻതേരസിൻ്റെ ദിവസമായിരുന്നു. ഞാൻ മുറിയിലിരുന്ന് ടി വി കാണുകയായിരുന്നു. അവനപ്പോൾ അവിടേക്ക് വന്നു. പെട്ടെന്ന് അവൻ ബോധം കെട്ട് അവിടെ വീണു. ഞാൻ ആകെ ഭയന്നു. പഴയതെല്ലാം വീണ്ടും ആവർത്തിക്കുമോ എന്ന് ഞാൻ പേടിച്ചു. എനിക്ക് തോന്നി വീണ്ടും പഴയതെല്ലാം ആരംഭിക്കാൻ പോവുകയാണെന്ന്. അതിനാൽ ഞാനവനെ ഒരു കസേരയോട് ചേർത്ത് കെട്ടിയിട്ടു. സനൂപിന് ചെറിയൊരു ബോധം വന്നു. ആ പകുതി ബോധത്തിൽ അവൻ എന്നോട് പറഞ്ഞു, ഏട്ടാ, ഇനി ഞാൻ രക്ഷപ്പെടില്ല, ഇതെൻ്റെ അവസാനമാ. അത് കേട്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഈ രീതിയിൽ ജീവിതത്തിൽ തോറ്റ് പിന്മാറുന്ന എൻ്റെ അനിയനെ കാണാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. സനൂപും കരയുകയായിരുന്നു. ഏട്ടാ, ഇത്തവണ ഞാൻ മരിച്ചു പോകും. ഞാൻ എൻ്റെ മനസ്സിൻ്റെ വേദനയെ നിയന്ത്രിച്ചുകൊണ്ട് അവനെ കസേരയോട് ചേർത്ത് കെട്ടിയിട്ടു. ഒരു കൂട്ടുകാരനെയും കൂടെ കൂട്ടി അവൻ്റെ ബൈക്കിൽ ആ താന്ത്രികനെ അന്വേഷിച്ച് ഞാൻ പുറപ്പെട്ടു. രാത്രിയോടെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. ആ താന്ത്രികനും അന്ന് മദ്യത്തിൻ്റെ ലഹരിയിലായിരുന്നു. അദ്ദേഹത്തെ ബൈക്കിൽ ഞങ്ങൾ രണ്ടാളുടെയും നടുവിലിരുത്തി വീട്ടിൽ കൊണ്ടുവന്നു. താന്ത്രികനാണെങ്കിൽ സ്വന്തം ശരീരം നിയന്ത്രിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ആടിയാടി അയാൾ സനൂപിൻ്റെ അടുത്തെത്തി. അവൻ്റെ കയ്യിൽ തൊട്ടതോടെ അയാളുടെ മദ്യലഹരി എവിടെയോ പോയി മറഞ്ഞു. വീണ്ടും പൂജയും മന്ത്രങ്ങളും ആരംഭിച്ചു. അടുത്ത പകലോടെ സനൂപ് പഴയതുപോലെയായി. ഈ കലാപരിപാടികൾ അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. താന്ത്രികൻ വരും, പൂജ ചെയ്യും, രാവിലെ ആകുമ്പോഴേക്കും തിരിച്ചു പോകും. മൺകുടം, നാല് നാളികേരം, ചെമ്പട്ട്, ചാന്ത്, ഇതെല്ലാം ഞങ്ങളുടെ വീട്ടിലെ അത്യാവശ്യ സാധനങ്ങളായി മാറി. ഈ സാധനങ്ങളെല്ലാം തന്നെ വീട്ടിലെപ്പോഴും ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോഴേക്കും വീട്ടിൽ വല്ലാത്തൊരു മൂകത നിറയാൻ തുടങ്ങും. വീടിൻ്റെ ഒരു കോണിൽ മദ്യക്കുപ്പികൾ കുമിഞ്ഞുകൂടിയിരുന്നു. ഞങ്ങൾക്കറിയാവുന്ന ക്ഷേത്രങ്ങളിലും പള്ളികളിലുമൊക്കെ സനൂപിനെ ഞങ്ങൾ കൊണ്ടുപോയി. പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല. അങ്ങനെയിരിക്കെ അങ്ങ് കൽക്കത്തയിലുള്ള ഒരു ഭദ്രകാളിയുടെ ക്ഷേത്രത്തിലും അവനെ ഞങ്ങൾ കൊണ്ടുപോയി. അവിടെ വെച്ചും അവൻ പഴയ സാധനങ്ങൾ ആവശ്യപ്പെട്ടു. മൺകുടം, നാളികേരം, ചെമ്പട്ട്, ചാന്ത്. പക്ഷേ ഇത്തവണ അവിടുത്തെ പൂജാരി ഈ സാധനങ്ങളുടെ കൂടെ നാരങ്ങയും ഗ്രാമ്പുവും വെളുത്ത ഒരു പുതപ്പും വാങ്ങിപ്പിച്ചു. ഇത്തവണത്തെ പൂജയിൽ എനിക്ക് ചില പ്രത്യേകത തോന്നി. പൂജാരി എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് നാരങ്ങ കയ്യിലെടുത്ത് അതിൽ മന്ത്രങ്ങൾ ഓതി, പിന്നീട് ഗ്രാമ്പുവിൻ്റെ കഷ്ണങ്ങൾ നാരങ്ങയിലേക്ക് കിഴിച്ചു കയറ്റി. ശേഷം ആ നാരങ്ങകൾ വെളുത്ത ഒരു തുണിയിൽ പൊതിഞ്ഞ്
ഒരു മൺകുടത്തിലേക്ക് വെച്ചു. ഈ പ്രവൃത്തി സനൂപിൽ ദുസ്സഹമായ വേദനയുണ്ടാക്കി. അവൻ്റെ ബോധം മറഞ്ഞു. ബോധം വീഴുമ്പോഴെല്ലാം സനൂപ് പഴയപടി അലറുകയും കരയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ പൂജാരി ഈ ജോലികൾ തുടർന്നുകൊണ്ടിരുന്നു. ഇടയ്ക്ക് സനൂപിൻ്റെ നാവിൽ നിന്ന് ആ സ്ത്രീ ശബ്ദമുയർന്നു. എന്നെ വിട്ടേക്കൂ, എന്നെ വെറുതെ വിട്ടേക്ക്, ഞാൻ പൊയ്ക്കോളാം. അപ്പോൾ പൂജാരി ചോദിച്ചു, പറ, നീ വീണ്ടും ഇവനെ ഉപദ്രവിക്കുമോ? ഇല്ല ഇല്ല, ഇവനെ ഞാൻ ഇനി ഉപദ്രവിക്കില്ല. എന്നോട് ക്ഷമിക്ക്, എന്നെ വെറുതെ വിട്ടേക്ക്. നീ എന്തിനാണ് ഈ പയ്യനെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? ഇവൻ്റെ പിന്നാലെ നടക്കുന്നത് ഇതോടെ നിർത്തിയേക്ക്. തിരിച്ചു പൊക്കോ. എവിടെ നിന്നാണോ നീ വന്നത്, അവിടേക്ക് തന്നെ മടങ്ങിപ്പോയിക്കോളൂ. പൂജാരി 8-10 തവണയെങ്കിലും നാരങ്ങയിൽ മന്ത്രങ്ങൾ ഓതി അതിൽ ഗ്രാമ്പുവിൻ്റെ കഷ്ണം കിഴിച്ചിറക്കി. അങ്ങനെ സനൂപിൻ്റെ ദേഹത്ത് കൂടിയ തന്ത്ര എന്ന സ്ത്രീയെ ബന്ധിച്ചു. അവസാനം അദ്ദേഹം ആ മൺകുടം ഞങ്ങളുടെ കയ്യിലേൽപ്പിച്ചിട്ട് പറഞ്ഞു, ഈ പയ്യൻ്റെ ദേഹത്ത് ഒന്നിലധികം ദുരാത്മാക്കൾ കയറിക്കൂടിയിരുന്നു. എല്ലാ ദുരാത്മാക്കളെയും ഈ മൺകുടത്തിൽ ആവാഹിച്ച് ഞാൻ ബന്ധിച്ചിട്ടുണ്ട്. ഈ മൺകുടം ശ്മശാനത്തിൽ കൊണ്ട് കുഴിച്ചിടണം. ഒരു കാര്യം ഓർമ്മ വയ്ക്കണം, നഗ്ന പാദങ്ങളോടെ ആ ശ്മശാനത്തിലേക്ക് പോകാൻ പാടുള്ളൂ. ഞാൻ മൺകുടം ശ്മശാനത്തിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു. ആശ്ചര്യമുളവാക്കുന്ന കാര്യം ഇതായിരുന്നു, ശ്മശാനത്തിലേക്കുള്ള വഴി കാടു പിടിച്ചതായിരുന്നു. നഗ്നമായ എൻ്റെ പാദങ്ങളിൽ വഴിയിൽ നിന്ന് ഒരു മുള്ളു പോലും തറച്ചില്ല. പഞ്ഞിക്കെട്ടുകൾ ചവിട്ടി അവിടെ എത്തിയതുപോലെ ആയിരുന്നു എനിക്ക് തോന്നിയത്. എന്തായാലും അതിനുശേഷം സനൂപ് പഴയതുപോലെയായി. പക്ഷേ വല്ലാതെ ദുർബലനായി തീർന്നിരുന്നു അവൻ. തൊലി പൊതിഞ്ഞ ഒരു എല്ലിൻ കൂടം. ആഹാരം കഴിക്കാനും മരുന്ന് കഴിക്കാനും മാത്രമായിരുന്നു അവൻ ഇടയ്ക്ക് വിട്ടെണീറ്റിരുന്നത്. ഈ സംഭവത്തിന് ശേഷം എനിക്ക് വിശ്വാസമില്ലാതിരുന്ന പല ശക്തികളിലും ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. 5 വർഷങ്ങൾ നിരന്തരമായി ഈ ഒരു പരിസ്ഥിതിയിലൂടെ കടന്നു പോകേണ്ടി വന്നതിനാൽ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി തീരെ മോശമായി. തലയിൽ കടം വന്നു കൂടി. പതുക്കെ പതുക്കെ ഞങ്ങൾ 2 സഹോദരങ്ങളും ചേർന്ന് ആ കടവും വീട്ടി. ഞാൻ ആ നാളുകളിലും അത് കഴിഞ്ഞും സനൂപിനെ ഉറക്കം വിളിച്ച് ശ്രദ്ധിച്ചിരുന്നു. മുറ തെറ്റാതെ ആഹാരവും മരുന്നും ഞാനവന് കൊടുത്തിരുന്നു. രാത്രിയിൽ ഉറങ്ങാതെ ഞാൻ എണീറ്റ് അവനെ നോക്കിയിരുന്നു, സനൂപ് ഉറങ്ങുകയാണോ അല്ലയോ എന്ന്. അവൻ്റെ ശരീരത്തെ പുതപ്പ് മാറിയാണ് കിടക്കുന്നതെങ്കിൽ ഞാനത് ശരിയാക്കിയിരുന്നു. അവൻ സുഖമായി ഉറങ്ങാൻ ഞാനിതെല്ലാം ശ്രദ്ധിച്ചിരുന്നു. ഇന്നും ഇതെൻ്റെ ഒരു സ്വഭാവമായി തീർന്നു. അതാ നീ ഉറങ്ങുന്ന സമയത്തും ഞാൻ ഉറക്കമുളച്ച് പുതപ്പ് ശരിയാക്കിയത്. വർഷങ്ങളായി അങ്ങനെ ചെയ്തു പോന്നതുകൊണ്ട് ഈ ഒരു ശീലം ഇപ്പോൾ മാറ്റാൻ പറ്റാണ്ടായി. ഇത്രയും കാര്യങ്ങൾ എന്നോട് പറഞ്ഞതിന് ശേഷം സിദ്ധാർത്ഥ നിശബ്ദനായി. ഈ കഥയെല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം ഞാൻ സിദ്ധാർത്ഥിനോട് പറഞ്ഞു, ഈ കഥ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റിയാലുമില്ലെങ്കിലും നിങ്ങൾ 2 സഹോദരന്മാരുടെ ഇടയിലെ ആ സ്നേഹം അത് വിലമതിക്കാൻ പറ്റാത്തത് തന്നെയാണ്. മനുഷ്യൻ്റെ തലച്ചോറ് നിഗൂഢതകൾ നിറഞ്ഞ രഹസ്യങ്ങളിലേക്ക് പൊതുവേ ആകർഷിക്കപ്പെടാറുണ്ടല്ലോ. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എത്ര അറിഞ്ഞാലും അതിൻ്റെ ഇരട്ടി അറിയാനായി ചില മനുഷ്യർക്ക് താല്പര്യം കൂടുതലായിരിക്കും. സിദ്ധാർത്ഥിൻ്റെ ഈ കഥകൾ കേട്ടതിന് ശേഷവും എല്ലാം സാധാരണ പോലെ തന്നെ നടന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ കൂടുതലെടുത്തു. അവനെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറി. പക്ഷേ ആ രാത്രിയിൽ നടന്ന ആ ഒരു ചർച്ചയെപ്പറ്റി സിദ്ധാർത്ഥ് പിന്നീട് ഒരിക്കലും ഒന്നും തന്നെ എന്നോട് പറഞ്ഞില്ല. സിദ്ധാർത്ഥിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നോർത്ത് ഞാനും അതിനെപ്പറ്റിയൊന്നും ചോദിച്ചില്ല. എങ്കിലും എൻ്റെ ഉള്ളിൽ ആ കാര്യങ്ങളെപ്പറ്റി കൂടുതലായി അറിയാൻ ഏറെ ജിജ്ഞാസയുണ്ടായിരുന്നു. എന്തായാലും മറ്റു കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അതിൻ്റെ ജോലിയിലായാൽ അത്രയും നല്ലതെന്ന് ഞാൻ ഓർത്തു. പിന്നീടൊരു ദിവസം മഴയങ്ങനെ തോരാതെ പെയ്യുകയായിരുന്നു. ഓഫീസിലെത്തിച്ചേരാൻ ഞാൻ അല്പം താമസിച്ചു. ഞാൻ എൻ്റെ വണ്ടി പാർക്കിംഗ് ഏരിയയിൽ ഇട്ടതിന് ശേഷം
വേഗത്തിൽ ലിഫ്റ്റിന് നേർക്കോടി. ഫോർത്ത് ഫ്ലോറിലായിരുന്നു എൻ്റെ ഓഫീസ്. ലിഫ്റ്റിൻ്റെ ഡോർ തുറന്നു കിടക്കുന്നത് കണ്ടതോടുകൂടി ഞാൻ കൂടുതൽ വേഗത്തിൽ ഓടി. പക്ഷേ ഈയൊരു സമയത്തിനുള്ളിൽ തന്നെ മറ്റൊരാൾ ലിഫ്റ്റിലേക്ക് കയറി. ലിഫ്റ്റിൻ്റെ ഡോർ അടയാൻ പോകുകയായിരുന്നു. അടയാൻ പോകുന്ന ഡോറിലൂടെ ആ അപരിചിതൻ്റെ നോട്ടം എൻ്റെ മേൽ പതിച്ചു. ഡോറിൻ്റെ ഇരുവശത്തു നിന്നും നീങ്ങിത്തുടങ്ങിയ പാളികളിലൂടെ അയാൾ കൈകടത്തി. ലിഫ്റ്റിൻ്റെ ഡോർ അടയുന്നത് തടസ്സപ്പെടുത്തി. ഞാൻ ലിഫ്റ്റിൻ്റെ ഡോറ് വരെ എത്തിയിരുന്നു. എൻ്റെ നോട്ടം ആ സമയം അയാളുടെ കൈകളിൽ പതിഞ്ഞു. അയാളുടെ കൈകൾ വെളുത്തതായിരുന്നു. പക്ഷേ വിരലുകളും കൈയുടെ പുറവും നീലച്ച് കറുത്തതായിരുന്നു. നഖങ്ങൾ പോലും കറുത്തിരുന്നു. അയാൾ കൂടുതൽ ശക്തിയെടുത്ത് ലിഫ്റ്റിൻ്റെ അടഞ്ഞു തുടങ്ങിയ പാളികൾ തുറന്നു. ഞാനും അങ്ങനെ ലിഫ്റ്റിനുള്ളിലേക്ക് കയറി. പെട്ടെന്ന് മനസ്സിലൊരു വിചാരം കയറിക്കൂടി. ഇതിനി സനൂപങ്ങാനുമായിരിക്കുമോ? സിദ്ധാർത്ഥിനെ കാണാനെങ്ങാനും വന്നതായിരിക്കുമോ? അയാളുടെ വെളുത്ത മുഖത്തിന് സിദ്ധാർത്ഥിൻ്റെ മുഖത്തിനോട് സാമ്യമുണ്ട് താനും. ഞാൻ ലിഫ്റ്റിൻ്റെ ബട്ടണിൽ പ്രസ് ചെയ്യാൻ കൈയമർത്തിയതും അയാൾ എന്നെക്കാളും മുമ്പേ ലിഫ്റ്റിൻ്റെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഫോർത്ത് ഫ്ലോർ. ആശ്ചര്യം തന്നെ, അയാൾക്കും അവിടേക്കാണ് പോകേണ്ടിയിരുന്നത്. എൻ്റെ അനുമാനം ശരിയായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ലിഫ്റ്റിൽ നിന്നതും അയാൾ ഓഫീസിന് നേർക്ക് നടന്നു. ഇത് സനൂപ് തന്നെയാകാനാണ് സാധ്യത. അവൻ്റെ പിന്നാലെ ഞാനും നടന്നു. അവൻ ക്യാബിനിലേക്ക് കയറി. സിദ്ധാർത്ഥിനെ കണ്ടതും രണ്ടാളും അല്പനേരം കെട്ടിപ്പിടിച്ചു നിന്നു. എൻ്റെ അനുമാനം കറക്റ്റായിരുന്നു. ഞാൻ എൻ്റെ ക്യാബിന് നേർക്ക് നടന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ സിദ്ധാർത്ഥ് സനൂപിനെയും കൂട്ടി അവിടേക്കെത്തി. കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ലായിരുന്നു. സിദ്ധാർത്ഥ് ഇത്രയും മാത്രമേ പറഞ്ഞുള്ളൂ, ഇതാണ് സനൂപ്, എൻ്റെ അനുജൻ. സനൂപ് എൻ്റെ നേർക്ക് കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇദ്ദേഹത്തെ ഞാൻ ലിഫ്റ്റിൽ വെച്ച് കണ്ടിരുന്നു. ഞാൻ സനൂപിനെ നോക്കി ചിരിച്ചു. എൻ്റെ മനസ്സിൽ സിദ്ധാർത്ഥ് പറഞ്ഞ ആ കാര്യമായിരുന്നു. ആ സംഭവവികാസങ്ങളിലേക്ക് എൻ്റെ ഓർമ്മകൾ കടന്നുകൊണ്ടിരുന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതുപോലെയായിരുന്നു എനിക്ക് തോന്നിയത്. സനൂപിനുണ്ടായ ആ അനുഭവങ്ങളൊക്കെയും എൻ്റെ കൺമുന്നിൽ ഒരു സിനിമ പോലെ മിന്നി മറയാൻ തുടങ്ങി. സിദ്ധാർത്ഥിൻ്റെ ശബ്ദം എന്നെ ആ ഓർമ്മകളിൽ നിന്നുണർത്തി. എന്ത് പറ്റി, വാ നമുക്ക് പുറത്തു വരെ പോകാം. സനൂപ് ഒരു അത്യാവശ്യ കാര്യത്തിനായിട്ട് വന്നതാ ഇവിടെ. ഞാനപ്പോൾ അവൻ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചതാ. പുറത്ത് ക്യാൻറ്റീനിൽ പോയി ഒരു ചായ കുടിക്കാം. ആഹാ, ചായയാകാം. ഞാനത് പറഞ്ഞുകൊണ്ട് അവരോടൊപ്പം ക്യാബിൽ നിന്ന് പുറത്തേക്ക് നടന്നു. എൻ്റെ തലയിൽ എന്തൊക്കെയോ ചിന്തകളായിരുന്നു. പക്ഷേ ആ രണ്ട് സഹോദരന്മാരുടെയും പെരുമാറ്റം വളരെ സാധാരണമായിരുന്നു. എനിക്കാ സമയം അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിയുന്നില്ലായിരുന്നു. സിദ്ധാർത്ഥ് പറഞ്ഞ ആ കഥകൾ എൻ്റെ മനസ്സിൽ ചിലന്തിവല പോലെ ചുറ്റിപ്പിണയുകയായിരുന്നു. എനിക്കാ ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് വരാനേ കഴിയുന്നില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സിദ്ധാർത്ഥിൻ്റെ ശബ്ദം എന്നെ ആ ഓർമ്മകളിൽ നിന്നുണർത്തി. അങ്ങനെ മൂന്നാല് തവണ കഴിഞ്ഞു. എന്ത് പറ്റി ശ്രീകാന്തിന്? ബോസ് വഴക്കിട്ടോ? താനാകെ മൂഡ് ഓഫ് ആണല്ലോ. ഓഫീസിൽ കൂടുതൽ വർത്തമാനമൊന്നും നടക്കില്ല, അതാ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാനിപ്പോൾ സിദ്ധാർത്ഥിനോട് പറഞ്ഞു. ഏ, ഒന്നുമില്ല, ഒരു തലവേദന. ഈ ചൂട് ചായ കുടിക്ക്, തലവേദനയൊക്കെ പമ്പ കടക്കും. സിദ്ധാർത്ഥ് ക്യാൻറ്റീനിലെ വെയിറ്റർ പയ്യനോട് വിളിച്ചു പറഞ്ഞു, സാഹിൽ മൂന്ന് ചായ കടുപ്പത്തിൽ, മൂന്ന് ചൂടും സമോസയും പോരട്ടെ. ഞാൻ ആ സമയം എൻ്റെ തലയിൽ ചുറ്റിപ്പിണഞ്ഞ ഓർമ്മകളിൽ നിന്ന് ഒരു വിധത്തിൽ പുറത്തു കടന്നു. അവരുടെ മുന്നിലിരുന്നു. സനൂപ് എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സിദ്ധുവേട്ടൻ താങ്കളെപ്പറ്റി എപ്പോഴും പറയാറുണ്ട്, വലിയ സംസാരപ്രിയനാണെന്ന പറഞ്ഞത്. പക്ഷേ ശ്രീകാന്തേട്ടൻ ഒന്നും തന്നെ മിണ്ടുന്നില്ലല്ലോ, ഇന്നെന്ത് പറ്റി? ഞാനപ്പോൾ മനസ്സിലോർത്തു, എനിക്കിതിനെപ്പറ്റി പറയുക തന്നെ വേണം, അല്ലെങ്കിൽ സിദ്ധാർത്ഥ് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ തലയിലിങ്ങനെ ചുറ്റിത്തിരിയും. ഞാൻ മൗനം വെടിഞ്ഞു പറഞ്ഞു, സനൂ, സിദ്ധാർത്ഥ് നിന്നെപ്പറ്റി എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്.
ആ എനിക്കറിയാം, സിദ്ധുവേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. ശ്രീകാന്തേട്ടന് അത് കേട്ടിട്ട് എന്ത് തോന്നി? ഇക്കാര്യങ്ങളിൽ ശ്രീകാന്തേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? മനുഷ്യൻ നേരിട്ട് കാണുന്നതാണ് വിശ്വസിക്കുന്നത്. ഞാനെന്ത് പറയാനാണ്, എനിക്കാണെങ്കിൽ ഇതൊരു കഥ പോലെയാ തോന്നിയത്. കാര്യങ്ങളെല്ലാം എന്നെ വല്ലാതെ ആകർഷിച്ചിരിക്കുന്നു. ഇതെല്ലാം എൻ്റെ ചിന്തയിൽ അങ്ങനെ ചുറ്റിത്തിരിയുകയാണ്. അല്ല, ശ്രീകാന്തേട്ടനും ഏട്ടനും പുള്ളിയാണോ ചിന്തിക്കുന്നത്? അത് ഏട്ടൻ പറയുന്നത് പോലെ പ്രേതബാധയൊന്നുമല്ല. നീ വർക്കിൻ്റെ പ്രഷർ കൊണ്ട് എനിക്ക് ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അത്രയുള്ളൂ. സനൂപ് ചിരിച്ചു. ഞാൻ അപ്പോഴും ശാന്തനായി അവരുടെ മുന്നിലിരുന്നു. സിദ്ധാർത്ഥ് ചിരിച്ചുകൊണ്ട് ചായ കുടിക്കുകയായിരുന്നു. ഞാനും ചായ കുടിച്ചുകൊണ്ട് സനൂപിനെ നോക്കി ആ ചായ കുടിച്ചു തീർത്തു. പൈസ കൊടുക്കാനോ എണീറ്റപ്പോഴേക്കും സിദ്ധാർത്ഥ് എന്നെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഏഹ് നീ ഇതെന്നായി ചെയ്യുന്നത്? പൈസ ഞാൻ കൊടുത്തോളാം. ഞാൻ ഇടം കണ്ടിട്ട് സനൂപിനെ നോക്കിയിട്ട് വീണ്ടും ഇരുന്നു. സനൂപ് എന്നെ അപ്പോൾ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു, എന്നെ നോക്കുന്നു കൂടിയില്ലായിരുന്നു. ഒരുപക്ഷേ അതിൻ്റെ കാരണവും ഈ ഞാൻ തന്നെയായിരുന്നു. എന്തെന്നാൽ കുറേ നേരമായിട്ട് ഏതോ പ്രേതത്തെ കണ്ടതുപോലെ ആയിരുന്നു ഞാൻ അവനെ നോക്കാൻ തുടങ്ങിയിട്ട്. സനൂപിന് അത് മനസ്സിലായെന്ന് തോന്നുന്നു. സിദ്ധാർത്ഥ് അവിടെ നിന്ന് പോയപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ശ്രീകാന്തേട്ടൻ എൻ്റെ കഥ കേട്ട് അതിൽ പരിധിയിൽ കൂടുതലങ്ങ് വിശ്വസിച്ച് പോയെന്നാണ് തോന്നുന്നത്. ഞാനൊരു പ്രേതമൊന്നുമല്ല. താങ്കൾ എന്നെ കണ്ട് ഇത്രയും പരിഭ്രമിക്കേണ്ട ഒരാവശ്യവുമില്ല. ഏ അങ്ങനെയൊന്നുമില്ല സനൂപേ. എന്താണെന്നറിയില്ല, എൻ്റെ ഓർമ്മകൾ ആ ലോകത്തേക്ക് എപ്പോഴും സഞ്ചരിക്കുന്നു. തന്ത്രയുടെ ലോകത്തിലേക്ക് ഞാൻ അറിയാതെ എത്തിച്ചേരുന്നു. ഓ ഇതെല്ലാം മറന്നേക്കൂ. നോക്കൂ, ഞാനും എൻ്റെ ഏട്ടനും ഇപ്പോൾ വളരെ ഹാപ്പിയാണ്. താങ്കൾ എന്തിനാണ് ഇതിനെപ്പറ്റി ഇത്രയേറെ ആലോചിച്ചു കൂട്ടി തല പുണ്ണാക്കുന്നത്? എങ്കിലും എൻ്റെ മനസ്സിൽ ചില ചോദ്യങ്ങളുണ്ട് സനൂപേ. ഈ തന്ത്ര അവൾ ആരായിരുന്നു? അവൾക്ക് എന്താണ് പറ്റിയത്? അങ്ങനെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ സനൂപിനെ നോക്കി. അപ്പോൾ അതുവരെയും ഞാൻ അവൻ്റെ മുഖത്ത് കണ്ട ആ ചിരി അപ്പോൾ അവിടെ ഇല്ലായിരുന്നു. അവൻ വളരെ ഗൗരവത്തോടെ എന്നെ തുറിച്ചു നോക്കുകയായിരുന്നു. ഞാൻ എൻ്റെ സംസാരം തുടരാനായി ഒരുങ്ങിയപ്പോൾ സനു ദേഷ്യത്തിൽ പറഞ്ഞു, ഈ സംസാരം ഇവിടം കൊണ്ട് നിർത്തിയേക്ക്. കുറെ നേരമായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് തന്ത്ര 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 എന്നെ തല തിന്നല്ലോ. സനൂപിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ്റെ ചുവന്ന കണ്ണുകൾ കണ്ട് ഞാൻ സിദ്ധാർത്ഥിനെ നോക്കി. സിദ്ധാർത്ഥ് അപ്പോൾ ക്യാഷ് കൗണ്ടറിനടുത്ത് നിൽക്കുകയായിരുന്നു. എൻ്റെ കണ്ണുകളിൽ ഭയം നിഴലിച്ചു. അത് കണ്ടുകൊണ്ട് സനൂപ് പറഞ്ഞു, ഇനി എങ്ങാനും രണ്ടാമതൊരു തവണ എൻ്റെ പേരെടുത്ത് പറഞ്ഞാൽ നിന്നെ ഞാൻ ആ മണ്ണിൽ ആറടി താഴ്ചയിൽ ജീവനോടെ കുഴിച്ചു മൂടും. പറഞ്ഞേക്കാം. അവൻ്റെ ആ മാറ്റം കണ്ട് ഞാനെൻ്റെ കസേരയിൽ ജീവച്ഛവമായി ഇരുന്നു പോയി. സനൂപ് ദേഷ്യത്തോടെ കിതയ്ക്കാൻ തുടങ്ങി. എൻ്റെ ഹൃദയം ഉച്ചത്തിലിടിക്കുകയായിരുന്നു. ശ്വാസം തൊണ്ടയിൽ തടഞ്ഞങ്ങനെ നിന്നു. ഭയം കൊണ്ട് ഞാൻ ആകെ വിയർത്ത് കുളിച്ചു. ഞാൻ ഞങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന സിദ്ധാർത്ഥിനെ നോക്കി. അവനെന്നെ നോക്കി ചിരിച്ചു. എൻ്റെ കണ്ടീഷൻ തീരെ മോശമായിരുന്നു. സിദ്ധാർത്ഥൻ അടുത്തു വന്നിരുന്നു. എന്നെ നോക്കിയിട്ട് അവൻ പറഞ്ഞു, എന്ത് പറ്റി? നീ എന്താ ഇങ്ങനെ മിഴിച്ചിരിക്കുന്നത്? ആകെ വിയത്ത് കുളിച്ചല്ലോ, കാര്യമെന്താ? അപ്പോൾ സനൂപ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹേയ് ഒന്നുമില്ല, ഏട്ടൻ്റെ ഈ സുഹൃത്തിന് തന്ത്രയെ കാണാൻ വലിയ ആഗ്രഹമായിരുന്നു, അതിനാൽ ഞാൻ അവളെ ഒന്ന് പരിചയപ്പെടുത്തിയതാ. സനൂപ് നീ ഇതിൽ കൂടുന്നുണ്ട് കേട്ടോ, ആരെങ്കിലും ഇത്തരം തമാശ കാണിക്കുമോ?
അതോടെ സനു പൊട്ടിച്ചിരിച്ചു. എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഞാൻ അവിടെ നിന്ന് എണീറ്റ് ഓഫീസിലേക്ക് നടന്നു. ലിഫ്റ്റിൽ കയറി എൻ്റെ ക്യാബിനിലേക്ക് തിരിച്ചെത്തി. ഇത്രയും വിലക്കുറഞ്ഞൊരു തമാശ ഈ സമയത്തിനുള്ളിൽ ആരും എൻ്റെ മുന്നിൽ കാണിച്ചിരുന്നില്ല. എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതിനുമായിരുന്നു. ഛേ, ഞാനിത് ഏത് മണ്ടന്മാരുടെ മുന്നിലാണോ തലവെച്ച് കൊടുത്തത്. എന്തായാലും ഇനി അവരെ അത്രയും മൈൻഡ് ചെയ്യേണ്ട. രണ്ട് സഹോദരന്മാരും ചിരിച്ചുകൊണ്ട് തോളിൽ കയ്യും വിട്ട് എൻ്റെ ക്യാബിനിലേക്ക് വന്നു. ഞാൻ അവരുടെ നേർക്ക് നോക്കിയതേയില്ല. കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് കണ്ണുന്നിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു. ശ്രീകാന്ത്, ഒന്ന് ക്ഷമിക്കടോ, ഇവനൊരു തെറ്റുപറ്റിയത്. ഇവനോട് ക്ഷമിക്കുന്നേ. ഇങ്ങനെയാണോ തമാശ കാണിക്കേണ്ടത്? ഞാൻ ദേഷ്യത്തോടെ പറഞ്ഞു. സോറി സോറി ശ്രീകാന്ത് ഏട്ടാ, എല്ലാം എൻ്റെ തെറ്റാ. ഞാൻ അവനെ മൈൻഡാനേ പോയില്ല. ആ ദിവസം ഞാൻ ആരോടും ഒന്നും തന്നെ സംസാരിച്ചില്ല. വൈകുന്നേരമായപ്പോഴേ ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥിൻ്റെ കോള് വന്നു. ഞാൻ റിസീവ് ചെയ്യാൻ പോയില്ല. പിന്നീട് ഒരു അൺനോൺ നമ്പറിൽ ഫോൺ വന്നു. ഞാൻ ആ കോൾ റിസീവ് ചെയ്തു. മറുതലയ്ക്കൽ സനൂപായിരുന്നു. അവൻ പറഞ്ഞു, സോറി ബ്രോ, എന്നോട് ക്ഷമിക്കുന്നേ. എന്നെ സ്വന്തം അനുജനായി കണ്ട് എന്നോടൊന്ന് ക്ഷമിക്കൂ. അതൊക്കെ പോട്ടെ. ശ്രീകാന്തേട്ടൻ തന്ത്രയെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. മതിയോ? ഇനിയെങ്കിലും ഒന്ന് എന്നോട് ക്ഷമിക്ക്. ശരി, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു പക്ഷേ എൻ്റെ ജിജ്ഞാസയെ ശാന്തമാക്കാൻ എനിക്ക് കഴിയുമായിരിക്കും. എന്നാൽ ശരി, ഇന്നെന്തായാലും എനിക്ക് നാട്ടിലേക്ക് പോകേണ്ടതുണ്ട്. പിന്നീട് ഒരു ദിവസം നമുക്ക് സംസാരിക്കാം. സനൂപിൻ്റെ ആ ഫോൺ കോളിന് ശേഷം ഞാൻ കുറേ ദിവസം അവൻ്റെ കോളിനായി കാത്തിരുന്നു. പക്ഷേ അവൻ്റെ ഫോൺ വന്നില്ല. പിന്നീട് ഒരു ദിവസം ഫോൺ റിങ് ചെയ്തു. ആ അൺനോൺ നമ്പറായിരുന്നു. ഒരു പക്ഷേ സനൂപിൻ്റെ ഫോണായിരിക്കും. അതോർത്ത് ഞാൻ ഫോണെടുത്തു. ആ കോൾ അവൻ്റേത് തന്നെയായിരുന്നു. കൂടുതൽ വിശേഷങ്ങളൊന്നും ചോദിക്കാതെ അവൻ നേരെ വിഷയത്തിലേക്ക് കടന്നു. ശ്രീകാന്തേട്ട, ഇക്കാര്യത്തെപ്പറ്റി ഏട്ടന് എന്തെല്ലാം അറിയാം? അതെന്നോട് പറയൂ. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറയാം. ഞാനുടനെ സിദ്ധാർത്ഥ് പറഞ്ഞ സംഭവവികാസങ്ങളെല്ലാം തന്നെ സനൂപിനെ പറഞ്ഞു കേൾപ്പിച്ചു. അത് കേട്ടതിന് ശേഷം സനൂപ് പറഞ്ഞു, ഏട്ടാ, ഈ സംഭവത്തോടനുബന്ധിച്ച് എനിക്കുണ്ടായ എൻ്റെ എല്ലാ അനുഭവങ്ങളും ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. ഇക്കാര്യം നമ്മൾ രണ്ടാളും അറിഞ്ഞാൽ മതി. സിദ്ധാർത്ഥേട്ടനോട് ഇതൊന്നും പറയണ്ട. എൻ്റെ ആ ഡയറി ഞാൻ സ്പീഡ് പോസ്റ്റിൽ അയച്ചേക്കാം. ശരി സനൂപ്. കുറച്ച് ദിവസം ഞാൻ കാത്തിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങവേ സനൂപ് അയച്ച ആ ഡയറി എനിക്ക് കിട്ടി. ഞാൻ പെട്ടെന്ന് തന്നെ വേഷം മാറി ആ ഡയറി വായിക്കാൻ തുടങ്ങി. ഡയറി താളുകളിലൂടെ വർഷങ്ങളായിട്ട് നിരന്തരം ആ ദുരാത്മാക്കളോട് പൊരുതി പൊരുതി ഞാൻ ആകെ തളർന്നു പോയിരുന്നു. ശരീരം ദുർബലവും മനസ്സ് ശൂന്യവുമായി തീർന്നിരുന്നു. ഒരു ഓർമ്മകളോ ചിന്തകളോ ഒന്നുമില്ലായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാൻ എന്ത് തെറ്റാണ് ആ തന്ത്രയോട് ചെയ്തത്? ആരാണോ അവളെ കൊന്നു തള്ളിയത്, അവരെപ്പറ്റി ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. തൻ്റെ മരണത്തിന് ഉത്തരവാദികളോട് അവൾക്ക് പക തീർക്കണമായിരുന്നു. നീതി വേണമായിരുന്നു അവൾക്ക്. ഞാൻ തന്ത്രയുടെ നിയന്ത്രണത്തിലായിരുന്നു. ആ സമയത്ത് എൻ്റെ മനസ്സും ശരീരവും അവളുടേതായിരുന്നു. അവളുടെ ആത്മാവ് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു, വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ആത്മാവിനെ വശത്താക്കാൻ വേണ്ടി എന്നെ ശാരീരികമായി അവൾ ബുദ്ധിമുട്ടിച്ചു. ഞാൻ അവളോട് എന്നെ വെറുതെ വിട്ടയക്കാനായി കേണ അപേക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോഴെല്ലാം അവൾ അവളുടെ യാതനകളും അവൾ ഏറ്റുവാങ്ങിയ പീഡനങ്ങളും എണ്ണി എണ്ണി കേൾപ്പിക്കാൻ തുടങ്ങുമായിരുന്നു. ഞാൻ പറഞ്ഞു, എന്നെ വിട്ടയക്കൂ. ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? നീ എന്നെ ഉണർത്തി.
മനസ്സിൽ തണു തുറഞ്ഞു കിടന്ന പകയെ നീ ഉണർത്തി. ഞാൻ ഉറങ്ങുകയായിരുന്നു. എൻ്റെ ബോലയുടെയും ബാനുവിൻ്റെയും കൂടെ. ഏത് ബോല, ഏത് ബാനു, എനിക്കൊന്നും അറിയില്ല. എന്നെ എന്തിനാണിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ബോലയും ബാനുവും എൻ്റെ കുഞ്ഞുങ്ങളായിരുന്നു. അവരെയാണ് ആ കൊലയാളി നിർദ്ദയം കൊന്നു തള്ളിയത്. ആര് കൊന്നു തള്ളി? എനിക്കതിൽ ഒരു പങ്കുമില്ല. എന്നെ വെറുതെ വിട്ടേക്കൂ. തന്ത്ര, എൻ്റെ പേര് തന്ത്ര എന്നാണ്. ചെറിയ രീതിയിൽ മന്ത്രതന്ത്ര വിദ്യകൾ എനിക്ക് വശമുണ്ടായിരുന്നു. ഒപ്പം പച്ചമരുന്നുകളും വിറ്റാണ് ഞാൻ ജീവിച്ചിരുന്നത്. എൻ്റെ ഭർത്താവ് മദ്യലഹരിയിൽ ഒരു പൊട്ടക്കിണറ്റിൽ വീണ് മരിച്ചുപോയി. രണ്ട് കുഞ്ഞുങ്ങളെയും എന്നെയും ഈ ലോകത്തിൽ ഒറ്റയ്ക്കാക്കി ആ മനുഷ്യൻ ഈ ലോകം വിട്ടുപോയി. ആ കുഞ്ഞുങ്ങളെയും അംഗവൈകല്യം സംഭവിച്ച എൻ്റെ വൃദ്ധനായ പിതാവിനെയും നോക്കേണ്ട ചുമതല എനിക്കായിരുന്നു. എനിക്ക് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ രീതിയിലുള്ള മന്ത്രവാദ ക്രിയകൾ ചെയ്ത് ഞാൻ എൻ്റെ കുടുംബം നോക്കി. മറ്റു വഴികളൊന്നും മുന്നിൽ കാണാത്തതിനാൽ ഇത്തരം ചില ചെപ്പടി വിദ്യകൾ കാട്ടിയായിരുന്നു അന്നത്തിനുള്ള വഴി ഞാൻ കണ്ടെത്തിയിരുന്നത്. ഒരു ദിവസം ഞാൻ ആ ദുഷ്ടൻ്റെ വാക്കുകളിൽ വീണുപോയി. എൻ്റെ വിവേകബുദ്ധി നഷ്ടപ്പെട്ടു പോയിരുന്നു. അയാളുടെ മധുര വാക്കുകളിൽ ഞാൻ വീണുപോയി. ഏത് ദുഷ്ടൻ? ആരെക്കുറിച്ചാണ് നീ പറയുന്നത്? ഭാർഗവൻ. അയാളുടെ പേര് ഭാർഗവൻ എന്നായിരുന്നു. അവന് തോന്നി ഞാൻ വലിയൊരു മന്ത്രവാദിനിയായിരിക്കുമെന്ന്. മന്ത്രതന്ത്രങ്ങളിൽ ഞാൻ അഗ്രകണ്ണിയായിരിക്കുമെന്നാണ് അവൻ കരുതിയത്. എന്നാൽ എൻ്റെ കൈവശം ഒരു സിദ്ധികളുമില്ലായിരുന്നു. എൻ്റെ അടുത്തെത്തിയിരുന്ന രോഗികൾ ഞാൻ കൊടുത്തിരുന്ന പച്ചമരുന്നിൻ്റെ ശക്തിയിലാണ് രോഗം ഭേദപ്പെട്ട് മടങ്ങിപ്പോയിരുന്നത്. പക്ഷേ എൻ്റെ അച്ഛന് മന്ത്രതന്ത്രങ്ങളിൽ അപാര പാണ്ഡിത്യമുണ്ടായിരുന്നു. എനിക്കതിലൊന്നും വലിയ അറിവില്ലായിരുന്നു. ഭാർഗവന് അവൻ്റെ മരിച്ചുപോയ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങൾ വേണമായിരുന്നു. മരിക്കുന്നതിന് മുമ്പായിട്ട് അതെല്ലാം ആ സ്ത്രീ എവിടെയോ ഒളിപ്പിച്ചിരുന്നു. അയാളുടെ ആഗ്രഹം ഇതായിരുന്നു: ഞാൻ ആ സ്ത്രീയുടെ ആത്മാവിനെ മന്ത്രതന്ത്രങ്ങളാൽ വശത്താക്കണം. എന്നിട്ട് അതിനോട് ആ ആഭരണങ്ങളെക്കുറിച്ച് ചോദിച്ചറിയണം. നല്ലൊരു തുക ഭാർഗവൻ എനിക്ക് വാഗ്ദാനം ചെയ്തു. എൻ്റെ കുഞ്ഞുങ്ങളുടെ നല്ലൊരു ഭാവിയെക്കുറിച്ച് ഓർത്ത് ഞാൻ ആ ദുഷ്ടൻ്റെ വലയിൽ വീണുപോയി. ഞാനും നല്ലൊരു താന്ത്രികയാണെന്ന രീതിയിൽ അയാളുടെ മുന്നിൽ അഭിനയിച്ചു മുന്നേറി. ഭാർഗവനെ കാണിക്കാൻ വേണ്ടി ഞാൻ അയാളുടെ വീട്ടിൽ ചില പൂജകളും ഹോമങ്ങളും നടത്തി. എല്ലാ രാത്രിയിലും പൂജകളും ഹോമങ്ങളും നടന്നു. ഒരു രൂപ പോലും കുറയാതെ അയാൾ എനിക്ക് എന്നും കൂലി തന്നിരുന്നു. എല്ലാ ദിവസവും ഭാർഗവൻ ഞാൻ അയാളുടെ ഭാര്യയുടെ ആത്മാവുമായി ബന്ധപ്പെട്ടോ എന്ന് ചോദിച്ചിരുന്നു. ഞാനപ്പോൾ പറയും, ആത്മാക്കളുമായി അത്ര എളുപ്പത്തിലൊന്നും ആശയവിനിമയം നടത്താൻ കഴിയില്ല. എന്നും എന്നുമുള്ള എൻ്റെ ഈ മറുപടി കേട്ട് ഭാർഗവൻ്റെ ക്ഷമ നശിച്ചു പോയിരുന്നു. പതുക്കെ പതുക്കെ അയാളുടെ സ്വഭാവം മാറി തുടങ്ങി. ഭാർഗവൻ്റെ അപേക്ഷ ഭീഷണിയിലേക്ക് വഴിമാറി. തന്ത്ര, നീ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. പൂജയുടെയും മന്ത്രത്തിൻ്റെയും പേരിൽ ഞാൻ നിനക്ക് കുറേയധികം പണം ഇപ്പോൾ തന്നു കഴിഞ്ഞു. ഓർത്തോ, ആ സ്വർണ്ണാഭരണം കിട്ടിയില്ല എങ്കിൽ നിന്നെ ഞാൻ ഈ ഭൂമിക്ക് മീതെ വെച്ചേക്കില്ല. പരിഭ്രാന്തയായ ഞാൻ അയാളോട് പറഞ്ഞു, അടുത്ത അമാവാസിയിൽ നിന്റെ ആഗ്രഹം സഫലമായിരിക്കും. ഞാൻ പൂർണ്ണ വിശ്വാസത്തോടെ അയാളോടത് പറഞ്ഞെങ്കിലും അവൻ്റെ ഭീഷണിയോർത്ത് എനിക്കാകെ പേടിയായി.
അമാവാസിയിലെ ആ രാത്രിക്ക് അധികം ദിവസങ്ങളില്ലായിരുന്നു. ഞാൻ ഭാർഗവനോട് പൂജയ്ക്കായി മൺകുടങ്ങൾ, നാളികേരം, ചെമ്പട്ട്, ചാന്ത് എല്ലാം ആവശ്യപ്പെട്ടു. പിന്നീട് എനിക്ക് അയാൾക്ക് വിശ്വാസം വരുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഭാർഗവന്റെ ഭാര്യയുടെ ആത്മാവ് എന്റെ ദേഹത്ത് കയറിക്കൂടിയതുപോലെ എനിക്ക് അഭിനയിക്കണമായിരുന്നു. അയാളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു കോണിൽ ആ സ്വർണ്ണാഭരണങ്ങളൊക്കെയും കുഴിച്ചിട്ടിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് എൻ്റെ ജീവൻ എനിക്ക് രക്ഷിക്കണമായിരുന്നു. അയാളുടെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടാനായി എനിക്ക് ആ സമയത്ത് അങ്ങനെയൊക്കെയാണ് തോന്നിയത്. അമാവാസയിലെ ആ രാത്രിയിൽ ഞാൻ അയാളുടെ വീട്ടിൽ വലിയൊരു ഹോമം നടത്തി. മന്ത്രങ്ങൾ ഉച്ചത്തിൽ ഉരുവിട്ടു. ഭാർഗവൻ കൊണ്ടുവന്ന ചെമ്പട്ട് ചുറ്റി ഞാൻ സ്വയം ഒരുങ്ങി. ശേഷം അയാളുടെ ഭാര്യയുടെ ആത്മാവ് എൻ്റെ ദേഹത്ത് കടന്നു കൂടിയതുപോലെ ഞാൻ അഭിനയിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞുകൊടുത്ത എന്തൊക്കെയോ മന്ത്രങ്ങൾ അയാൾ ഏറ്റുചൊല്ലി. എല്ലാത്തിൻ്റെയും ഒടുക്കം അയാൾ എന്നോട് ചോദിച്ചു, രമാ നീ വന്നോ? ആ ഞാൻ വന്നു. ഞാനിതാ നിങ്ങളുടെ മുന്നിൽ വന്നു കഴിഞ്ഞു. എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? മരിച്ചു കഴിഞ്ഞിട്ടും എന്നെ വെറുതെ വിടാൻ നിങ്ങൾക്ക് ഉദ്ദേശമില്ലേ? ഇല്ല, ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ സ്വർണം അതെവിടെയാണുള്ളതെന്ന് നീ ഒന്ന് പറഞ്ഞാൽ മതി. നീ മരിച്ചതിന് ശേഷം എൻ്റെ ജീവിതം നരകതുല്യമാണ്. ആ സ്വർണം കിട്ടുകയാണെങ്കിൽ എൻ്റെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാകും. രമ ആ സ്വർണം എവിടെയാണെന്ന് ഒന്ന് പറ. അടുക്കളയുടെ തിണ്ണയിൽ ഒത്ത നടുവിൽ ഒരു കുഴിയെടുക്കുക. അവിടെ ആ സ്വർണമുണ്ടാകും. വളരെ വളരെ നന്ദിയുണ്ട് രമ. ഈ കാര്യപരിപാടികൾക്ക് ശേഷം ഞാൻ എൻ്റെ ദേഹത്ത് നിന്ന് രമയുടെ ആത്മാവ് ഒഴിഞ്ഞു പോകുന്നതായിട്ട് ഭാർഗവന്റെ മുന്നിൽ അഭിനയിച്ചു. പിന്നീട് ഒന്നും അറിയാത്തതുപോലെ ഞാൻ അയാളോട് ചോദിച്ചു, രമ ആ സ്വർണത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ആ തന്ത്ര, നിന്നെ ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു. ഇതാ നിന്റെ കൂലി. ബാക്കി പണം ആ സ്വർണ്ണാഭരണങ്ങൾ വിറ്റതിന് ശേഷം ഞാൻ തരാം. ഇനി നീ പോക്കോ, എനിക്ക് ആ സ്വർണ്ണപ്പണ്ടം കണ്ടെത്തണം. ഭാർഗവന്റെ ഭയാനകമായ ചിരി ആ വീട്ടിൽ മുഴങ്ങിക്കേട്ടു. ഞാൻ എൻ്റെ സാധനങ്ങളും എടുത്ത് എൻ്റെ വീട്ടിലേക്ക് മടങ്ങി. എന്നിട്ട് എന്തുണ്ടായി തന്ത്ര? അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഭാർഗവൻ എൻ്റെ വീട്ടിൽ വന്നു. അയാളെന്ന് മൂക്കറ്റം മദ്യപിച്ചിരുന്നു. തന്ത്ര, നീ പുറത്തേക്കിറങ്ങി വാ. നീ നല്ല പണിയാ ചെയ്തത്. ഞാൻ ഭയന്ന് വിറച്ചു. ഇനി ഭാർഗവൻ എൻ്റെ കള്ളത്തരം കണ്ടുപിടിച്ചോ? ഞാൻ കുഞ്ഞുങ്ങളോട് അകത്തി മുറിയിലേക്ക് പോകാനായി പറഞ്ഞു. പക്ഷെ ഭയത്താൽ അവരെന്നെ പിന്നിലൊളിച്ചു. വെപ്രാളത്തോടെ ഞാൻ ഭാർഗവനോട് ചോദിച്ചു, എന്തു പറ്റി ഭാർഗവ? ഇത്രയും വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിൽ കനത്തിലൊന്നും തടഞ്ഞില്ല. ഞാൻ സ്വർണവും പണവും കണ്ടുകൊണ്ട് തന്നെയാണ് രമയെ വിവാഹം കഴിച്ചത്. പക്ഷേ രമ അവൾ എന്നെ നന്നായി മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. താമസിച്ചാണെങ്കിലും എൻ്റെ ഉള്ളിലിരിപ്പ് അവൾ അറിഞ്ഞു. അവളൊട്ടും സുന്ദരിയല്ലായിരുന്നു. പക്ഷേ അവളുടെ കൈവശം ഇട്ട് മൂടാൻ പണമുണ്ടായിരുന്നു. എല്ലാം അവളുടെ അച്ഛൻ ഉണ്ടാക്കിയ മുതല. ഞാൻ ആദ്യമേ തൊട്ടേ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എൻ്റെ കണ്ണ് അവളുടെ സ്വർണത്തിലായിരുന്നു. ഒരു ദിവസം മിനുങ്ങാനായി ഞാൻ അവളോട് പണം ചോദിച്ചു. അവളാണെങ്കിൽ എൻ്റെ മുന്നിൽ ഒരു നാടകം കളിക്കാൻ തുടങ്ങി. അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഭാർഗവേട്ടൻ എപ്പോഴും എന്നോട് പണം ചോദിക്കുന്നുണ്ടെന്ന്. അവളുടെ ഒരച്ഛൻ, അങ്ങേരോട് പോകാൻ പറ. അയാൾ എന്നെ എന്തോ ചെയ്യാനാ? ഞാൻ അവളുടെ പുറകെ പാഞ്ഞു. അവൾ എന്നും മണിഞ്ഞു നടക്കുന്ന
ആ സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കാൻ തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശം. കാണാൻ വലിയ മെനയില്ലായിരുന്നെങ്കിലും സ്വർണമിട്ട് മൂടിയായിരുന്നു അവളുടെ നടപ്പ്. പക്ഷേ ആ മൂദേവി അവിടെ നിന്ന് ഓടിപ്പോയി. ആ സ്വർണ്ണപ്പണ്ടങ്ങൾ എവിടെ കൊണ്ട് ഒളിപ്പിച്ചെന്ന് എനിക്കൊട്ടറിയാനും പറ്റിയില്ല. ഞാൻ വീട് മുഴുവനും മാരിച്ച് പെറുക്കി അന്വേഷിച്ചു, പക്ഷേ അതെൻ്റെ കയ്യിൽ തടഞ്ഞില്ല. ഒരു ദിവസം രാത്രി ഉറങ്ങിക്കിടന്ന അവളുടെ കഴുത്തിന് പിടിച്ചമർത്തി ഞാൻ അവളുടെ നെഞ്ചിനു മുകൾ കയറിയിരുന്നു. ഓർത്തു ജീവൻ പോകുമല്ലോ എന്ന് ഭയന്ന് അവൾ സ്വർണമൊളിപ്പിച്ച സ്ഥലത്തെപ്പറ്റി പറയുമെന്ന്. പക്ഷെ എന്ത് പറയാന്, രമയുടെ വായിൽ നിന്ന് അതിനെപ്പറ്റി ഒരു വാക്കുപോലും പുറത്തേക്ക് വന്നില്ല. ഞാൻ എൻ്റെ ദേഷ്യത്താൽ അവളുടെ കഴുത്തിലെ പിടുത്തം അല്പം കടുപ്പിച്ചു എന്ന് തോന്നി. അവളുടെ പ്രാണൻ പോയെന്ന് മനസ്സിലായതോടെ ഞാൻ വീട്ടിൽ നിന്ന് കടന്നു കളഞ്ഞു. രാത്രിയിലെ ട്രെയിനിൽ തന്നെ മറ്റൊരു നഗരത്തിലെത്തി. രാവിലെ അയൽവാസിയുടെ ഫോൺ വന്നു. നിന്റെ ഭാര്യയെ രാത്രിയിൽ ആരോ കഴുത്തു ഞെരിച്ച് കൊന്നു, സ്വർണാഭരണങ്ങളെല്ലാം മോഷ്ടിച്ചു. ഞാൻ അപ്പോൾ തന്നെ പാഞ്ഞു പറിച്ച് വീട്ടിലെത്തി. നാട്ടുകാരുടെ മുന്നിൽ ഞാൻ നന്നായി അഭിനയിച്ചു. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഞാൻ അലറിക്കരഞ്ഞു. തെളിവുകളെല്ലാം ഞാൻ നശിപ്പിച്ചിരുന്നു, അതിനാൽ ജയിലിൽ പോകാതെ ഞാൻ രക്ഷപ്പെട്ടു. എന്നിട്ടും ആ സ്വർണ്ണാഭരണങ്ങൾ തിരഞ്ഞ് ഞാൻ മടുത്തു. അപ്പോഴാണ് തന്ത്രെ നിന്നെ ഞാൻ കണ്ടത്. എനിക്ക് ഉറപ്പായിരുന്നു ആ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്താൻ നിനക്ക് സാധിക്കുമെന്ന്. ദാ നോക്കൂ, എനിക്കെൻ്റെ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു കിട്ടി. എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഭാർഗവന് ആ സ്വർണ്ണപ്പണ്ടങ്ങൾ കിട്ടിയെന്നറിഞ്ഞ് ഞാൻ മിഴിച്ചു നിന്നുപോയി. ഞാൻ അയാളുടെ മുന്നിൽ ചുമ്മാ അഭിനയിച്ചതായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കൊലയാളിയെ എനിക്ക് പേടിയായി തുടങ്ങി. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ അള്ളിപ്പിടിച്ചുകൊണ്ട് എൻ്റെ പിന്നിൽ മറഞ്ഞു നിൽക്കുകയായിരുന്നു. ഭാർഗവൻ പറഞ്ഞു, തന്ത്ര, ഇന്ന് ഞാൻ ഏറെ സന്തോഷവാനാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം ഭാർഗവ? പ്രശ്നം ഇതാണ്, മദ്യത്തിൻ്റെ ലഹരിയിൽ ഞാൻ നിന്നോട് എൻ്റെ എല്ലാ രഹസ്യവും തുറന്നു പറഞ്ഞുപോയി. നീ എപ്പോൾ വേണമെങ്കിലും എൻ്റെ വഴിയിലെ മുള്ളാകാൻ സാധ്യതയുണ്ട്. ശരി, നിന്നെയും ഞാൻ ഇപ്പോൾ തന്നെ പരലോകത്തേക്ക് യാത്രയാക്കാം. പറഞ്ഞതിനോടൊപ്പം തന്നെ ഭാർഗവൻ എൻ്റെ ഉദരത്തിലേക്ക് മൂർച്ചയുള്ളൊരു കത്തി കുത്തിയിറക്കി. ചോരയിൽ കുളിച്ച് ഞാൻ തറയിലേക്ക് വീണു. പിന്നീട് ഭാർഗവൻ എൻ്റെ കുഞ്ഞുങ്ങളെയും നിർദ്ദയം കൊന്നു തള്ളി. ഇതൊന്നും പൊറാഞ്ഞിട്ട് വീടിൻ്റെ കോണിലിരുന്ന ഒരു കോടാലി കൊണ്ട് എൻ്റെ തല വെട്ടിപ്പൊളിച്ചു. എൻ്റെ അവസാന ശ്വാസവും നിന്നു. എൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളുടെയും ശവശരീരം കഷ്ണങ്ങളാക്കി ആ മഹാപാപി കാട്ടിലൊരിടത്ത് കുഴിച്ചിട്ടു. ആ കുഴിയിൽ കിടന്നുകൊണ്ട് ഞാൻ എൻ്റെ മടങ്ങി വരവിനായി കാത്തിരുന്നു. പിന്നീട് നീയാണ് എൻ്റെ തിരിച്ചു വരവിന് വഴിയൊരുക്കിയത്. ഭാർഗവ, ഇനി ഞാൻ നിന്നോട് പ്രതികാരം വീട്ടിയിരിക്കും. എൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളുടെയും മരണത്തിന് പകരം ചോദിച്ചിരിക്കും ഞാൻ. നിനച്ചിരിക്കാത്ത നേരത്ത് ഒരിടിവെട്ടി. എൻ്റെ ശരീരത്തിലൂടെ ഇലക്ട്രിക് തരംഗങ്ങൾ പാഞ്ഞു പോകുന്നത് പോലെ എനിക്ക് തോന്നി. സനൂപിൻ്റെ ആ ഡയറി എൻ്റെ കയ്യിൽ നിന്ന് നിലത്തേക്ക് വീണു. ഞാൻ തിടുക്കത്തിൽ ആ ഡയറി കയ്യിലെടുത്തു, ബാക്കി വായിക്കാൻ തുടങ്ങി. തന്ത്ര, എൻ്റെ ശരീരം കൈവശപ്പെടുത്തിയിരുന്നു. എന്നും എന്നും എന്നെ വേദനിപ്പിക്കുന്നത് അവൾക്കൊരു ഹരമായിരുന്നു. ഒരു രാത്രി സോപ്പ് കുമിള പോലെ എൻ്റെ ശരീരം കാറ്റിൽ പറക്കാൻ തുടങ്ങി. സിദ്ധുവേട്ടൻ എൻ്റെ തൊട്ടരികിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ഏട്ടൻ എന്നെ കണ്ടു എന്ന് തോന്നുന്നു. എന്നാൽ അത് ഞാനല്ലായിരുന്നു, അത് തന്ത്രയായിരുന്നു. അവളുടെ രൂപം കണ്ട് ഭയത്താൽ ഏട്ടൻ മൂടിപ്പുതച്ചു കിടന്നു. എൻ്റെ ചില സുഹൃത്തുക്കളുടെ
ആവശ്യമില്ലാത്ത വാശിക്ക് പുറത്താണ് ഞാൻ കാട്ടുമുക്കിലെ ആ സ്ഥലത്ത് മൂത്രവിസർജനം നടത്തിയതും കമ്പിവടി കുത്തിയിറക്കിയതും. നേരമ്പോക്കിന് ഒരു ഗെയിം, അത്രയേ ഞാൻ കരുതിയുള്ളൂ. പക്ഷേ ആർക്കറിയാമായിരുന്നു ഇത് ഈ വിധത്തിൽ എന്നെ തുലക്കുമെന്ന്. അന്ന് രാത്രി ഒരു നീർക്കുമ്പിളപ്പോലെ എൻ്റെ ശരീരം കാറ്റിൽ പറന്നു. കാറ്റിൽ പറന്ന എൻ്റെ ശരീരം നടവഴിയിലെത്തി നിന്നു, പിന്നീട് മുന്നിലേക്ക് നീങ്ങി. ഇന്ന് തന്ത്രഭാർഗവനെ അന്വേഷിച്ച് അയാളുടെ വീട്ടിലേക്ക് യാത്ര തുടങ്ങി. പക്ഷേ അയാളുടെ വീട്ടിൽ ആരുമില്ലായിരുന്നു. എൻ്റെ ശരീരത്തിൻ്റെ നിയന്ത്രണം തന്ത്രയുടെ കൈകളിലായിരുന്നു. പിന്നീട് ഞാനതറിഞ്ഞു. ഭാർഗവൻ മദ്യപിച്ച് മദ്യപിച്ച് എപ്പോഴോ മരിച്ചു പോയെന്ന്. തന്ത്രയുടെ ദേഷ്യം അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തി. അവൾക്ക് പ്രതികാരം ചെയ്യാൻ കഴിഞ്ഞില്ല. അവളുടെ ആഗ്രഹം നടക്കാതെ പോയി. തന്ത്രയുടെ അടക്കാനാവാത്ത ദേഷ്യം എന്നോടായി. എൻ്റെ ശരീരം അവളുടെ ആ ദേഷ്യത്തിൽ കോടി വില്ലുപോലെയായി. എൻ്റെ എല്ലുകൾ അവൾ ഒടിച്ചു മടക്കി. പല തവണയും എൻ്റെ കണ്ണുകൾ നീറിപ്പുകഞ്ഞു. മുളകരച്ച് തേച്ചതുപോലെ എൻ്റെ കണ്ണുകൾ സദാസമയവും നീറിപ്പുകഞ്ഞു. എനിക്ക് തോന്നി അവളെൻ്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുമെന്ന്. ദിവസങ്ങൾ ചെല്ലുംതോറും അവളെൻ്റെ ശരീരത്തെ ദുർബലമാക്കിക്കൊണ്ടിരുന്നു. മരുന്നുകളൊന്നും തന്നെ എൻ്റെ ശരീരത്തിലേറ്റതില്ല. ഞാൻ ആകെ അവശനായി, മാറാരോഗിയായി. ഏത് സമയത്തും ഞാൻ അവളുടെ ക്രോധത്തിന് ഇരയാകുമായിരുന്നു. ചിലപ്പോൾ തോന്നും എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറിയെന്ന്, ഞാൻ പഴയതുപോലെ ആയെന്ന്. പക്ഷെ അപ്പോഴേക്കും തന്ത്ര എന്നിലേക്ക് തിരിച്ചു വരും, പിന്നീട് പഴയ പടി തന്നെ. ആ അലറിക്കരച്ചിലും നോട്ടവും. ദിവസങ്ങൾ കഴിയുന്തോറും ഞാൻ ആകെ ഉണങ്ങി കോലം കെട്ടും. എനിക്ക് തോന്നി ഇനി ഞാൻ രക്ഷപ്പെടില്ലെന്ന്. പിന്നീട് കൊൽക്കത്തയിലെ കാളിക്ഷേത്രത്തിലെ ആ പൂജാരി തന്ത്രയുടെ ആത്മാവിനെ അദ്ദേഹം ആവാഹിച്ച് മൺകൂടത്തിലടച്ചു. മാതാ മഹാകാളിയുടെ അനുഗ്രഹത്താൽ ഞാൻ അവളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ആ മൺകൂടത്തിലടച്ച തന്ത്രയുടെ ആത്മാവ് ഇന്നും ഒരു തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നുണ്ടാവും. ആർക്കറിയാം അവളുടെ അടുത്ത ഇര ആരായിരിക്കുമെന്ന്. ഉറപ്പായും അവൾ തിരിച്ചു വരും. സനൂപിൻ്റെ ആ ഡയറി വായിച്ച് എൻ്റെ രോമകൂപങ്ങൾ എഴുന്നു നിന്നു. തന്ത്രയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. ഞാൻ ഉടനെ സനൂപിനെ വിളിച്ചു. പക്ഷേ ആ നമ്പർ കണക്റ്റ് ആയില്ല. പിന്നീട് ഞാൻ സിദ്ധാർത്ഥിനെ വിളിച്ചു. ഹലോ ഹലോ സിദ്ധാർത്ഥ്. ഹാ ശ്രീകാന്ത്, എന്താ ഈ പാതിരാത്രിയിൽ? നീ അന്ന് വലിയ ദേഷ്യത്തിലായിരുന്നല്ലോ. ഓഫീസിൽ പോലും എന്നോടൊന്നും തന്നെ സംസാരിച്ചിരുന്നില്ലല്ലോ. നിനക്ക് എന്ത് പറ്റി? ഓ, അതൊന്നും കാര്യമാക്കേണ്ട. എനിക്ക് സനൂപിനോടൊന്ന് സംസാരിക്കണം. ശരി, ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാനവനെ വിളിക്കാം. ഹലോ ശ്രീകാന്തേട്ടാ, എന്തുണ്ട് വിശേഷം? ഞാൻ പറഞ്ഞു. നല്ല വിശേഷങ്ങൾ തന്നെ. ഡയറി അയച്ചതിന് ഒരു നന്ദി അറിയിക്കാനാണ് ഞാൻ വിളിച്ചത്. ഡയറിയോ? ഏത് ഡയറി? ആ, നീ എനിക്ക് അയച്ചു തന്നില്ലേ നിന്റെ ആ ഡയറി? ഞാനൊരു ഡയറിയും നിങ്ങൾക്ക് അയച്ചില്ലല്ലോ. അല്ലേ, നീ എനിക്ക് ഫോൺ ചെയ്തതാണല്ലോ സോറി പറയാനായിട്ട്. പിന്നീട് തന്ത്രയെപ്പറ്റി പറയാമെന്ന് എനിക്ക് വാക്കും തന്നു. നീയാ പറഞ്ഞത് തന്ത്രയെക്കുറിച്ചുള്ള എല്ലാ കാര്യവും നീ നിന്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ടെന്ന്. അപ്പോൾ ശ്രീയേട്ടൻ ആ ഡയറി വായിച്ചു? ഹാ, മുഴുവനും വായിച്ചു. അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ ഫോൺ ചെയ്തത്. സനു കുറച്ചു നേരം നിശബ്ദനായിരുന്നു. പിന്നീട് പറഞ്ഞു, ശ്രീയേട്ട ആ ഡയറി എന്തേ? ഓ, അതെൻ്റെ കൈവശമുണ്ട്. അത് കത്തിച്ച് കളഞ്ഞേക്ക്. എന്തിന്? എന്തെന്നാൽ
ഞാനൊരു ഡയറിയും ശ്രീയേട്ടന് അയച്ചിട്ടില്ല. മാത്രമല്ല, അങ്ങനെയൊരു ഡയറി ഞാൻ എഴുതിയിട്ടുമില്ല. ഒരു കാര്യം കൂടി, സോറി പറയാനായിട്ട് ഞാൻ ഏട്ടനെ ഫോൺ വിളിച്ചിട്ടുമില്ല. അത് കത്തിച്ച് കളഞ്ഞേക്ക്. എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴത്തേക്ക് വീണു. പിന്നീട് എൻ്റെ കാതിൽ ഒരട്ടഹാസം മുഴങ്ങി കേൾക്കാൻ തുടങ്ങി. അടുത്തത് നിന്റെ ഊഴമാണ്. ആ ഭയാനകമായ അവസ്ഥയെപ്പറ്റി എന്ത് പറയാനാണ്? എൻ്റെ ശരീരത്തിലെ രോമകൂപങ്ങൾ ഭയത്താൽ വിറച്ചു. ഇതെന്തൊരു രഹസ്യമാണ്! ഞാൻ പോലും അറിയാതെ തന്ത്ര എന്ന കഥയിലേക്ക് ഞാൻ വീണുപോയി. ഞാൻ അറിയാത്ത ആരുടെയോ ഒരു ജീവിതകഥയുടെ ഒരു ഭാഗമായി ഞാൻ മാറുകയായിരുന്നു. ഇതിൽ എൻ്റെ തെറ്റെന്താണ്? അതെനിക്കറിയുക തന്നെ വേണം. ഈ ചക്രവ്യൂഹം പൊട്ടിച്ചെറിയണം. തന്ത്ര, തന്ത്ര, തന്ത്ര! ഛേ, ഇവളെപ്പറ്റി അറിയേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. ഇടിമിന്നലിൻ്റെ കർണം തുളച്ചു കയറുന്ന ശബ്ദം കേട്ട് ഞാൻ ചാടി എണീറ്റു. ചുറ്റും നോക്കി. എത്ര നേരം ബോധം കെട്ട് അവിടെ അങ്ങനെ കിടന്നു എന്ന് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. കണ്ണു തുറന്നപ്പോഴേ എൻ്റെ നോട്ടം ആ ഡയറിയിൽ പതിഞ്ഞു. അതിൻ്റെ താളുകൾ അപ്പോഴും തുറന്നിരിക്കുകയായിരുന്നു. എൻ്റെ ശ്വാസോച്ഛ്വാസം വേഗത്തിലായി. തല നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ ഒഴുകിയിറങ്ങി. ഞാൻ വിയർപ്പിൽ കുളിച്ചു. പുറത്ത് കനത്ത കാറ്റും പേമാറിയും. ഇടിനാദങ്ങളുടെ കാതടിപ്പിക്കുന്ന ശബ്ദം എൻ്റെ ചെവിയിലേക്ക് പതിച്ചു. മുറിയുടെ നാല് കോണിൽ നിന്നും ആരോ ചിരിക്കുന്നതും അലറി വിളിക്കുന്നതുമായ ശബ്ദം മുഴങ്ങി കേൾക്കാൻ തുടങ്ങി. ദുഷ്ടാത്മാവിൻ്റെ ശക്തിയുടെ സാമീപ്യം എനിക്ക് നന്നായി അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ചുറ്റുവട്ടത്ത് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ തിടുക്കത്തിൽ ആ ഡയറി കയ്യിലെടുത്തു. പേജുകൾ മറിക്കാൻ തുടങ്ങി. പക്ഷേ ആ ഡയറി പേജുകളിലെ അക്ഷരങ്ങളൊക്കെയും രക്തക്കറയാൽ ചുവന്ന് താഴെ കൊലിച്ചിറങ്ങി. വീണ്ടും ആ ഡയറി എൻ്റെ കയ്യിൽ നിന്ന് വഴുതി താഴേക്ക് വീണു. ഡയറിയിൽ നിന്നൊഴുകിയിറങ്ങിയ രക്തത്തുള്ളികൾ തറയിൽ തളംകെട്ടി നിന്നു. പിന്നീട് നോക്കി നിൽക്കെ ഡയറിയുടെ പേജുകൾ സ്വയം മറിയാൻ തുടങ്ങി. ആ ഡയറിയുടെ ഓരോ പേജുകളിൽ നിന്നും കറുത്ത നിഴൽ രൂപങ്ങൾ പുകപടലം പോലെ പുറത്തേക്ക് പറന്നിറങ്ങി. അവ വീടിൻ്റെ എല്ലാ കോണുകളിലും ഭിത്തിയിലും തറയിലും എന്നുവേണ്ട എല്ലാ ഭാഗത്തേക്കും കടന്നുകൂടി. വീട് മുഴുവനും ആ ദുരാത്മാക്കളുടെ നിഴൽ രൂപങ്ങൾ കൊണ്ട് നിറഞ്ഞു. നാലുപാടും കനത്ത ഇരുട്ടും പുകപടലവും മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. ഭിത്തിയിലേക്കിറങ്ങിപ്പോയ ആ ദുരാത്മാക്കൾ എന്നെ എത്തി നോക്കി. അവയുടെ പിറുപിറുക്കൽ എൻ്റെ ചെവിയിൽ മുഴങ്ങി കേൾക്കാൻ തുടങ്ങി. ഞാൻ സഹികെട്ട് എൻ്റെ ചെവി പൊത്തി. പക്ഷേ എൻ്റെ ഈ പ്രവൃത്തി അവയുടെ ബഹളത്തിന് യാതൊരു തടസ്സവും ഉണ്ടാക്കിയില്ല. ഞാൻ ആ ഡയറി നിലത്ത് നിന്നെടുത്ത് വായിക്കാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ കണ്ണുകൾക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ലായിരുന്നു. ഞാൻ കണ്ണുകൾ തിരുമി വീണ്ടും വായിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഡയറിയിലെ താളുകളെല്ലാം ശൂന്യമായിരുന്നു. ഒരു വാക്കുകൾ പോലും അതിൽ എഴുതിയിരുന്നില്ല. വീണ്ടും ഒരട്ടഹാസം കേട്ടു. എന്ത് പറ്റി? നിനക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലേ? എൻ്റെ കാതിൽ ഒരു കമ്പനമുണ്ടായി. കാറ്റ് എന്തൊക്കെയോ രഹസ്യം പറഞ്ഞ് വീശിക്കൊണ്ട് മാറിയതുപോലെ എനിക്ക് തോന്നി. എൻ്റെ തൊണ്ട ഉണങ്ങി വരണ്ടു. ആ സമയം എൻ്റെ തോളിൽ ആരുടെയോ കരതലങ്ങൾ അമർന്നു. ആ കയ്യിലെ വിരലുകളും നഖങ്ങളും വളരെ നീണ്ടതായിരുന്നു. നെഞ്ചു കീറി എൻ്റെ പ്രാണനെടുക്കാൻ ആ നഖങ്ങൾക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നി. അതിനോടൊപ്പം തന്നെ ശരീരമാകമാനം ഒരു വേദന പടർന്നു കയറി. നട്ടെല്ല് വില്ലു പോലെ വളഞ്ഞു. കൈകാലുകൾ കോച്ചി വലിച്ചു. അപ്പോൾ എൻ്റെ തൊട്ട് മുന്നിലേക്ക് മറ്റൊരു നിഴൽ രൂപം പാഞ്ഞു വന്നു. എനിക്കവിടെ നിന്ന് ഓടി മാറാൻ തോന്നി. പക്ഷേ ശരീരം കോച്ചി എല്ലുകൾ വളഞ്ഞ് തിരിഞ്ഞ അവസ്ഥയിലായിരുന്നു ഞാൻ. ആ പുകച്ചുരുൾ എൻ്റെ മുന്നിൽ വന്ന് നിന്നു.
വല്ലാത്തൊരു ദുർഗന്ധവും വഹിച്ചു കൊണ്ടുവന്ന ആ പുകപടലത്തിന് മനുഷ്യാകൃതിയായിരുന്നു. അതിൻ്റെ കണ്ണുകളുടെ സ്ഥാനത്ത് കറുത്ത കുഴികളായിരുന്നു. കൽക്കരി പോലെ അതിൻ്റെ കറുത്ത നാവ് എൻ്റെ ചെവിക്കുള്ളിലേക്ക് നീണ്ടുവന്ന് കയറി. അതോടെ എൻ്റെ തലയ്ക്ക് വല്ലാത്തൊരു പെരുപ്പും വേദനയും തുടങ്ങി. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് നിന്നടുത്ത് നിന്ന് അനങ്ങാനേ കഴിഞ്ഞില്ല. ഓരോരോ ചികിത്സാന്മാരും എൻ്റെ അരികിലേക്ക് പാഞ്ഞു വന്നു. അവരുടെ കറുത്ത കൈകൾ എൻ്റെ ശരീരത്തിൽ ആകമാനം പരതി നടന്നു. എൻ്റെ ശരീരം നിലംതൊടാതെ പറന്നുയരാൻ തുടങ്ങി. ആ ദുരാത്മാക്കളുടെ കൂട്ടം എന്നെ വിഴുങ്ങാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു. അവയുടെ നീണ്ട നാവ് എൻ്റെ ശരീരത്തിൽ ചുറ്റി വളഞ്ഞു. അവയുടെ ദുർഗന്ധം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. എൻ്റെ കൈകാലുകൾ നീലിച്ച് കറുക്കാൻ തുടങ്ങി. നാവ് ഉണങ്ങി. കണ്ണുകൾ നീറിപ്പുകഞ്ഞു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ ഒരു ദിവസമായിരുന്നു അത്. ഇത്രയും ഭയാനകത സനൂപിൻ്റെ കഥയിൽ പോലും ഇല്ലായിരുന്നു. സനൂപിനെ കണ്ടപ്പോൾ പോലും ഞാൻ ഇത്രയും ഭയന്നിരുന്നില്ല. മരണത്തിൻ്റെ ആ നിഴലുകൾ കണ്ട് എൻ്റെ ഭയം ആകാശം തൊട്ടു. എൻ്റെ ശരീരം ആ ദുരാത്മാക്കളുടെ വായിലകപ്പെട്ട് കഴിഞ്ഞിരുന്നു. എൻ്റെ ഈ ശരീരത്തിൽ എൻ്റെതായിട്ടുള്ള ഒരു നിയന്ത്രണവും ഇല്ലെന്ന് എനിക്കപ്പോൾ അറിയാൻ കഴിഞ്ഞു. മുറിയിൽ ചുറ്റിക്കറങ്ങിയ ആത്മാക്കളുടെ നിയന്ത്രണത്തിലേക്ക് എൻ്റെ ശരീരം അകപ്പെട്ടു പോയിരുന്നു. എൻ്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ചോര ഒലിച്ചിറങ്ങി. ആ ചോരത്തുള്ളികൾ അത്രയും എന്നെ വിഴുങ്ങിക്കൊണ്ടിരുന്ന ദുരാത്മാക്കളുടെ നീണ്ട നാവ് നക്കി വടിച്ചു. ഈ സമയത്തും അവ എന്നെ നോക്കി പേടിപ്പിച്ചു. അവയുടെ ചുവന്ന തീക്കനൽ പോലുള്ള കണ്ണുകൾ കണ്ട് ഞാൻ എൻ്റെ കണ്ണുകൾ അടച്ചു. അങ്ങനെ അവസാനം ഞാൻ ഈശ്വരനെ വിളിച്ചു, കരഞ്ഞു. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾക്ക് ഈശ്വരനോട് ക്ഷമ ചോദിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ദിനമാണ് അതെന്ന് കരുതി ഞാൻ കണ്ണുകൾ മുറുക്കി അടച്ചു. പെട്ടെന്ന് ചില മന്ത്രധ്വനികൾ ഞാൻ കേട്ടു. ആ മന്ത്രധ്വനികൾ ഭിത്തിയിൽ തട്ടി പ്രതിധ്വനിച്ചു. ആ ശബ്ദ തരംഗങ്ങളുടെ കമ്പനം എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെട്ടു. മുറിയിൽ പെട്ടെന്ന് ശാന്തത കൈവന്നു. ഞാൻ കണ്ണുകൾ വലിച്ചു തുറന്നു. എൻ്റെ ദേഹത്ത് കയറിക്കൂടിയ പിശാചുക്കൾ എൻ്റെ ശരീരം വിട്ട് പുറത്തേക്കിറങ്ങി. കുറച്ച് നിമിഷത്തിന് ശേഷം വീണ്ടും മന്ത്രധ്വനികൾ മുഴങ്ങി. ആ മന്ത്രധ്വനികളുടെ കമ്പനത്താൽ എല്ലാ ദുരാത്മാക്കളും പാഞ്ഞു മാറി. ഇതെന്തതിശയമായിരിക്കുന്നു! ഞാൻ ഈശ്വരൻ്റെ ചരണങ്ങളിൽ വന്നുപെട്ടു. മന്ത്രങ്ങൾ കേട്ടതോടെ കറുത്ത ആ നിഴലുകൾ വേഗത്തിൽ പറന്നുയർന്നു. അവയ്ക്കൊളിക്കാൻ ആ വീട്ടിൽ ഒരിടമുണ്ടായിരുന്നില്ല. അതിൽ ചിലത് മന്ത്രത്തിൻ്റെ ശക്തിയാൽ ഭസ്മമായി മാറി. ചിലത് കാറ്റിൽ അപ്രത്യക്ഷമായി. ഇനി മറ്റു ചിലതെല്ലാം പുറത്തേക്ക് പാഞ്ഞു. ബാക്കിയായവ നിലത്ത് കിടന്ന ആ ഡയറിയിലേക്ക് കയറിക്കൂടി. എൻ്റെ നിലം തൊടാതെ നിന്ന ശരീരം അപ്പോൾ തറയിൽ വന്നു വീണു. ഞാൻ വെപ്രാളത്തോടെ എണീറ്റു നിന്നു. പക്ഷേ എണീറ്റു നിൽക്കാനുള്ള ബലമൊന്നും എൻ്റെ കൈകാലുകൾക്കില്ലായിരുന്നു. ഞാൻ ഒടിഞ്ഞ മരക്കഷ്ണം പോലെ നിലത്തേക്ക് വീണു. പിന്നീട് എൻ്റെ ശരീരം എൻ്റെ നിയന്ത്രണത്തിലേക്ക് വന്നതോടുകൂടി ഞാൻ വേഗത്തിൽ ആ ഡയറിക്കരികിലേക്ക് നിരങ്ങി നീങ്ങി. അതെടുത്ത് വേഗത്തിൽ ഡോറിന് നേർക്ക് പാഞ്ഞു. ഞാൻ ഡോറ് തുറന്ന് ആ ഡയറിയെടുത്ത് പുറത്തേക്കെറിഞ്ഞു. പക്ഷേ എത്രയും വേഗത്തിലാണോ ആ ഡയറി ഞാൻ പുറത്തേക്കെറിഞ്ഞത്, അത് അത്രയും വേഗത്തിൽ തന്നെ വീണ്ടും അകത്തേക്ക് തന്നെ വന്ന് വീണു. വീണ്ടും ആ അട്ടഹാസം. ഞാൻ മുട്ടുകുത്തിയിരുന്ന് കരയാൻ തുടങ്ങി. വാതിൽ അപ്പോഴും തുറന്നു കിടക്കുകയായിരുന്നു. ആ കതകിന് പുറത്തുനിന്ന് ഒരു നിഴൽ രൂപം എന്നെ തുറിച്ചു നോക്കി. കനത്ത ഇരുട്ട്, ചന്നം പിന്നം പെയ്യുന്ന മഴ, ഇടയ്ക്കിടയ്ക്ക് പാഞ്ഞു വീഴുന്ന മിന്നൽ പിണറിൻ്റെ പ്രകാശത്തിൽ ആ കറുത്ത നിഴൽരൂപത്തെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇരുവരുടെയും നോട്ടം തമ്മിൽ കോർത്തു.
വാർദ്ധക്യത്താൽ മുതുകു വളഞ്ഞ ഒരു രൂപം. നീണ്ട ഒരു വടിയുടെ ബലത്തിലായിരുന്നു ആ രൂപം വാതിൻ്റെ പുറത്തങ്ങനെ നിന്നത്. ആകെ പറഞ്ഞു തൂങ്ങിയ വസ്ത്രം, മുഖമാകെ ചുളിവുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു, കണ്ണുകൾ മഞ്ഞച്ചിരുന്നു. അയാളുടെ വെളുത്ത നീണ്ട താടിയിൽ നിന്ന് മഴത്തുള്ളികൾ താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി, ആ വൃദ്ധന് ഈ സംഭവങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന്. കുറച്ച് നിമിഷങ്ങൾ ആ വൃദ്ധൻ എന്നെ നോക്കി നിന്നു. പിന്നീട് ഒരിടി വെട്ടി, കൂടെ മിന്നൽ പിണരും പാളി വീണു. ആ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിൽ ആ വൃദ്ധൻ്റെ രൂപവും എൻ്റെ കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷമായി. ആ തുറന്നു കിടന്ന വാതിൽ വലിയൊരു ശബ്ദത്തോടെ സ്വയം അടഞ്ഞു. കുറച്ച് നിമിഷത്തിന് ശേഷം എല്ലാം ശാന്തമായി. രാത്രി മുഴുവനും ഞാൻ ഉറങ്ങാതെ മുറിയുടെ ഒരു മൂലയിൽ കുത്തിയിരുന്നു. ആ ഡയറി മുറിയുടെ ഒത്ത നടുവിൽ തന്നെ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അവസാനം ആ ഭയാനകമായ രാത്രി ഇരുട്ടി വെളുത്തു. ഞാൻ എണീറ്റ് ബാത്റൂമിന് നേർക്ക് നടന്നു. വഴിയിൽ കിടന്ന ആ ഡയറിയെ ഞാൻ കാലുകൊണ്ട് തൊഴിച്ചെറിഞ്ഞു. അതപ്പോൾ ഭിത്തിയിൽ തട്ടിത്തെറിച്ച് നിലത്തേക്ക് വീണു. ബാത്റൂമിൽ ചെന്ന് ഞാൻ എൻ്റെ മുഖം കഴുകി. കണ്ണാടിയിലേക്ക് നോക്കിയ ഞാൻ ഭയന്നു പോയി. എൻ്റെ മുഖം ആകെ കരുവാളിച്ച് ജീവനില്ലാത്തതുപോലെ കാണപ്പെട്ടു. കണ്ണിനു ചുറ്റും കറുപ്പ് വ്യാപിച്ചിരുന്നു, ചുണ്ടുകളും കറുത്ത് പടച്ചിരുന്നു. എത്ര തവണ മുഖം കഴുകിയിട്ടും അതിനൊരു മാറ്റവും വന്നില്ല. സനൂപിന് സംഭവിച്ചതുപോലെ എനിക്കും സംഭവിക്കാൻ പോവുകയാണോ എന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. കോച്ചു പിടിച്ച് വളഞ്ഞ ശരീരവും ചുവന്ന കണ്ണുകളും കരിവാളിച്ച മുഖവും അതിൻ്റെ സൂചനകളായിരുന്നു. ഒരൊറ്റ രാത്രി കൊണ്ട് ആരോഗ്യമുള്ള എൻ്റെ ശരീരം ഒരസ്ഥികൂടമായി തോന്നിച്ചു. കണ്ണാടിയിലെ എൻ്റെ രൂപത്തെ എനിക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ലായിരുന്നു. കുറച്ച് ദിവസത്തേക്ക് ഓഫീസിലേക്ക് പോകണ്ട എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. ഇത്രയും നീണ്ട സമയം ഭയന്ന് വിറച്ചതിനാൽ തന്നെ എനിക്ക് വല്ലാത്ത വിശപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി. ഞാൻ ഉടൻ തന്നെ മാർക്കറ്റിലേക്ക് നടന്നു. എന്നെ തുറച്ചു നോക്കാത്ത ഒരു മനുഷ്യനും അവിടെ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. വഴിയിൽ കാണപ്പെട്ട ക്ഷേത്രങ്ങളിലെ മണിനാദം എൻ്റെ ചെവികൾക്ക് വല്ലാത്ത വേദന സമ്മാനിച്ചു. ഇരുമ്പുരുക്കി കാതിലെ കുഴിച്ചതുപോലെയാണ് എനിക്കപ്പോൾ തോന്നിയത്. ഞാൻ ഒരു കടയിൽ നിന്ന് കഴിക്കാനും കുടിക്കാനുമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു. പക്ഷേ കടക്കാരൻ ആ സാധനങ്ങൾ എനിക്ക് നേരെ നീട്ടിയതും എൻ്റെ ശരീരം വീണ്ടും കൊച്ചി വലിച്ചു. കൈകാലുകൾ വളഞ്ഞു തിരിഞ്ഞു. ഞാനവിടെ നിലത്തേക്ക് വീണു. നാവ് പുറത്തേക്ക് നീണ്ട് കീറിക്കോടി. എൻ്റെ ചുറ്റിനും ആൾക്കാർ കൂടി. എൻ്റെ കോലം കണ്ട് അവർ ആകെ പരിഭ്രാന്തരായി. അല്പനേരം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് എണീറ്റു. കൂനി വളഞ്ഞ ശരീരവുമായി ഞാൻ അവിടെ നിന്ന് ഓടിപ്പോയി. ഓടിയോടി ഒരു വഴിയിലെത്തി. ആ വഴിയുടെ അങ്ങേയറ്റത്ത് ഇന്നലെ രാത്രിയിൽ കണ്ട വൃദ്ധൻ നിൽക്കുന്നതായി ഞാൻ കണ്ടു. ഞാൻ വീണ്ടും ഓടി. നിൽക്കൂ, ഓടരുത്, വൃദ്ധൻ വിളിച്ചു പറഞ്ഞു. ആ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം കേട്ട് ഞാൻ നിന്നില്ല, വീണ്ടും ഓടി. പക്ഷേ ആ വൃദ്ധൻ വീണ്ടും എൻ്റെ മുന്നിൽ വന്നു. കൂനിക്കൂടിയ അംഗവൈകല്യമുള്ള ആ വൃദ്ധൻ ഇത്രയും വേഗത്തിൽ എങ്ങനെയാണ് എൻ്റെ മുന്നിൽ വന്നതെന്നോർത്ത് ഞാൻ വല്ലാതെ ആശ്ചര്യപ്പെട്ടു. നിൽക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ, ഓടരുത്, ഞാൻ വിറച്ച് വിറച്ച് ചോദിച്ചു. നിങ്ങൾ ആരാണ്? ഞാൻ തന്ത്രിയുടെ അച്ഛനാണ്, ഞാൻ ദേഷ്യത്തോടെ അപ്പോൾ പറഞ്ഞു. നോക്കൂ, എൻ്റെ ഈ അവസ്ഥ കണ്ടു. ഇതിനെല്ലാം കാരണക്കാരി അവളാണ്. ഞാൻ എന്ത് തെറ്റാണ് അവളോട് ചെയ്തത്? അവൾ എന്നെ ഈ രീതിയിൽ ഉപദ്രവിക്കുന്നത് എന്തിനാണ്? നീ ആരെയാണോ തന്ത്രയായി കരുതിയിരിക്കുന്നത്, അത് തന്ത്രയല്ല. അത് കേട്ടപ്പോൾ എൻ്റെ തല കറങ്ങി. കഴിഞ്ഞ രാത്രിയിലുണ്ടായ ഭയാനക ദൃശ്യങ്ങൾ
എന്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. എനിക്ക് തോന്നി ആ ദുരാത്മാവ് എന്റെ ഈ അവസ്ഥ കണ്ട് കളിയാക്കി ചിരിക്കുകയാണെന്ന്. ഞാൻ തളർന്ന് താഴേക്ക് വീണു. അത് കണ്ട ഉടനെ ആ വൃദ്ധൻ എന്നെ നിലത്ത് നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഞാൻ ഒരുവിധത്തിൽ എണീറ്റു നിന്നു. ശേഷം കുറച്ചകലെയുള്ള ഒരറയാൽ തറയിൽ അയാൾ എന്നെ പിടിച്ചിരുത്തി. ആ വൃദ്ധൻ എൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ വരെയും നിനക്കനുഭവപ്പെട്ട ഓരോ കാര്യങ്ങളും എന്നോട് പറഞ്ഞോളൂ. അത് കേട്ട ഞാൻ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ കാര്യങ്ങളും അയാളെ പറഞ്ഞു കേൾപ്പിച്ചു. അവസാനം ആ വൃദ്ധൻ പറഞ്ഞു, കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഞാൻ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയിൽ ഞാൻ നിന്റെ വീടും കണ്ടെത്തി. പക്ഷേ അപ്പോഴേക്കും നീ ആ പിശാചുക്കളുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞിരുന്നു. ആ പിശാചുക്കളെ നിയന്ത്രിച്ച് നിന്നെ സ്വതന്ത്രനാക്കിയാണ് ഞാൻ അവിടെ നിന്ന് മടങ്ങിയത്. പക്ഷേ എൻ്റെ ഈ അവസ്ഥയ്ക്ക് പിന്നിലുള്ള രഹസ്യം എന്താണ് സ്വാമി? താങ്കൾക്ക് എന്തെങ്കിലും അറിയാമോ? തീർച്ചയായും എനിക്കതെല്ലാം അറിയാം. എന്നാൽ ദയവായി അതെന്നോട് പറയൂ, വൃദ്ധൻ പറഞ്ഞു തുടങ്ങി. കൊല ചെയ്തതിന് ശേഷം തന്ത്രിയുടെ ശവശരീരം ആ കാട്ടിൽ കുഴിച്ചുമൂടി. പക്ഷേ അവളുടെ ആത്മാവ് പ്രതികാര ദാഹത്താൽ വലഞ്ഞു. എങ്കിലും അവൾ നീണ്ട ഒരു ഉറക്കത്തിലായിരുന്നു. പക്ഷേ ആ നാട്ടുകാർ കുഴിമാടത്തിൽ പോലും അവൾക്ക് സമാധാനം നൽകിയില്ല. ചില താന്ത്രിക വിദ്യകൾ ചെയ്യാനായി അവളുടെ കുഴിമാടം നിലനിന്നിരുന്ന ആ ശ്മശാനം അവരൊരു താവളമാക്കി. താന്ത്രിക വിദ്യകളോ? ഞാൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. അതെ, തന്ത്രവിദ്യ. ശ്മശാനത്തിലെ ദുരാത്മാക്കളെ ആവാഹിച്ച് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവരെക്കൊണ്ട് നടത്തിയെടുക്കാനായി ചിലർ ഇത്തരം വിദ്യകൾ ചെയ്യും. വൃദ്ധനായ ആ സ്വാമിയുടെ ശബ്ദത്തിന് ഗാംഭീരതയേറി. അല്പനേരത്തേക്ക് അദ്ദേഹം നിശബ്ദനായി. എന്തു പറ്റി സ്വാമി? എനിക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ലായിരുന്നു. എനിക്ക് ജിജ്ഞാസയേറി. ആ രാത്രി എനിക്കെങ്ങനെ മറക്കാൻ സാധിക്കും? ഞാൻ എൻ്റെ മകളുടെ കുഴിമാടത്തിൽ പൂക്കൾ അർപ്പിക്കാനായി പോയതാണ്. അപ്പോൾ അവിടെ കുറച്ചു പേരെ കണ്ടു. സനൂപിനുണ്ടായ ദുരനുഭവത്തിന് പിന്നിൽ അവൻ്റെ ബന്ധുക്കൾ തന്നെയായിരുന്നു. അവനെ മന്ത്രവിദ്യകളാൽ വശീകരിച്ച് പറഞ്ഞു മയക്കി ശ്മശാനത്തിലേക്ക് വിട്ടതും അവർ തന്നെയായിരുന്നു. പാതിരാത്രിയിൽ ഒരു കരിങ്കോഴിയുടെ ബലി കൊടുത്ത് അവനെ അതിൻ്റെ ചോരയിൽ സ്നാനം ചെയ്യിപ്പിച്ചു. പിന്നീട് എൻ്റെ മകൾ തന്ത്രയുടെ കുഴിമാടത്തിനരികിൽ ആഭിചാരക്രിയകൾ നടന്നു. ചുടുരക്തത്തിൻ്റെ ഗന്ധത്താൽ കുഴിമാടത്തിൽ ഉറങ്ങിക്കിടന്ന ദുരാത്മാക്കൾ ഉറക്കം വിട്ടുണർന്നു. അവർ ആകാശത്തേക്ക് പറന്നുയർന്നു. ഭയാനകമായ നിലവിളികൾ ഉയർന്നു. ചില ആത്മാക്കൾ വേദന കൊണ്ട് അലറിക്കരഞ്ഞു. സനൂപിന് ചുറ്റും വട്ടമിട്ട ദുരാത്മാക്കൾ ഓരോന്നായി അവൻ്റെ ശരീരത്തിലേക്ക് കയറിക്കൂടി. മാതാ ഭദ്രകാളിയുടെ അനുഗ്രഹത്താൽ അവൻ രക്ഷപ്പെട്ടു. എങ്കിലും ഈ രഹസ്യം അവൻ്റെ ബന്ധുക്കൾക്ക് അറിയാൻ കഴിഞ്ഞില്ല. മൺകുടത്തിൽ ആവാഹിച്ച തന്ത്രയുടെ ആത്മാവ് ഇപ്പോഴും ആ ശ്മശാനത്തിലുണ്ട്. പക്ഷേ ചില ദുരാത്മാക്കൾ മൺകുടത്തിൽ നിന്ന് മോചിതരായിട്ടുണ്ട്. ഇങ്ങനെ തന്നെ വിശ്വസിച്ചോളൂ. ആ ദുഷ്ടന്മാരാണ് ഈ ദുരാത്മാക്കളെ മോചിപ്പിച്ചത്. അവർ വരുന്നുണ്ട്. ഓരോരുത്തരായി അവർ നിന്റെ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓടൂ, ഇവിടെ നോടിപ്പോകൂ. നീ നിന്നെ സ്വയം രക്ഷിക്കേണ്ടതായിട്ടുണ്ട്. എന്നെക്കൊണ്ട് കഴിയാവുന്നത് ഞാൻ ചെയ്യുന്നതാണ്. തിടുക്കത്തിൽ കരഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഓടി. ആ നശിച്ച ദിവസത്തെ ഞാൻ മനസ്സിൽ പഴിക്കുകയായിരുന്നു. അവളുടെ ആ പേര് കേട്ട ആ ദിവസം, തന്ത്ര. ഞാൻ ആ സമയത്തെ വെറുത്തു. എങ്ങും നിൽക്കാതെ ചൂടുവെള്ളം വീണ നായയെപ്പോലെ ഞാൻ ഓടിക്കൊണ്ടിരുന്നു.
പിന്നീട് വീട് ലക്ഷ്യമാക്കി ഞാൻ പാഞ്ഞു. മൺകുടത്തിൽ നിന്ന് മോചിതരായ ആ ദുരാത്മാക്കൾ അത്രയും എൻ്റെ തൊട്ട് പിന്നാലെ ഉണ്ടെന്ന് ഞാൻ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അവ എൻ്റെ ശരീരത്തെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നു. സനു പറഞ്ഞിരുന്നു ആ ഡയറി കത്തിച്ച് ചാമ്പലാക്കാൻ. എനിക്ക് ആ ഡയറി കത്തിച്ചേ മതിയാവൂ, ഈ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുക തന്നെ വേണം. ഞാൻ വീട്ടിലെത്തി ആ ഡയറി അന്വേഷിക്കാൻ തുടങ്ങി. ഞാൻ തൊഴിച്ചെറിഞ്ഞ ആ ഡയറി ഭിത്തിയോട് ചേർന്ന് തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. ഡയറി കയ്യിലെടുത്ത ഉടനെ അതിൻ്റെ കയ്യിൽ നിന്ന് പറന്നുയർന്നു. കുറച്ച് ദൂരെ മാറി അതിൻ്റെ മുന്നിൽ അന്തരീക്ഷത്തിൽ നിശ്ചലമായി നിന്നു. അതിൻ്റെ താളുകൾ ഓരോന്നായി മറിയാൻ തുടങ്ങി. മറിഞ്ഞ താളുകളിൽ നിന്ന് അതിലൊളിച്ച പിശാചുക്കൾ മോചിതരായി. ഡയറിയിൽ നിന്നിറങ്ങിയ കറുത്ത രൂപങ്ങൾ തറയിൽ നിരങ്ങി നീങ്ങാൻ തുടങ്ങി. ചില നിഴൽ രൂപങ്ങൾ ഇരുകയാൽ നിലത്തമർന്ന് ബാക്കിയുള്ള ശരീരം വലിച്ചിഴയ്ക്കാൻ തുടങ്ങി. അതിനുശേഷം ആ പിശാചുക്കളുടെ അലർച്ചകൾ മുഴങ്ങി കേൾക്കാൻ തുടങ്ങി. വരൂ, ഞങ്ങളുടെ അടുത്തേക്ക് വരൂ, ഞങ്ങൾ നിനക്കൊരപായവും ഉണ്ടാക്കുകയില്ല. ഓരോ കറുത്ത നിഴൽരൂപങ്ങളും എൻ്റെ മുന്നിലേക്ക് വന്നു നിന്നുകൊണ്ട് അവയുടെ കഥ പറയാൻ തുടങ്ങി. അതിലൊന്ന് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഭാര്യ എന്നെ കൊലപ്പെടുത്തി, പണത്തിനു വേണ്ടി വിഷം തന്ന് എന്നെ കൊന്നുതള്ളി, ഞാനവളെ വെറുതെ വിടില്ല. ഞാനിതെല്ലാം കേട്ട് ആകെ വിയർത്ത് കുളിച്ചു. പിന്നീട് അതിൻ്റെ അരികിലേക്ക് വന്നു, നീണ്ട നാവും നീട്ടി എന്നെ നക്കി തുടച്ചു. ഞാൻ നിന്നെയും വെറുതെ വിടില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കറുത്ത രൂപം വീട് കുലുങ്ങുമാറി പൊട്ടിച്ചിരിച്ചു. ഓരോ നിഴൽ രൂപങ്ങളും പാഞ്ഞു വന്ന് എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഞാൻ ഏത് ദിക്കിലേക്കാണോ ഓടുന്നത് അവ അവിടേക്ക് വന്ന് എൻ്റെ വഴി തടഞ്ഞു. അവയിൽ വൃദ്ധന്മാരുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു, കുട്ടികളുമുണ്ടായിരുന്നു. ഈ ഭൂമിയിലേക്ക് ജനിച്ച് വീഴുന്നതിനു മുമ്പേ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ കൊന്നു തള്ളിയ കുഞ്ഞുങ്ങളുമുണ്ടായിരുന്നു. ഞാൻ വാതിൽ നേർക്കോടി. അവിടെയും ഒരു നിഴൽ രൂപമുണ്ടായിരുന്നു. അതൊരു വൃദ്ധയുടെ ആത്മാവായിരുന്നു. ഞാൻ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും ആ രൂപം എന്നെ തിരിഞ്ഞു നോക്കി. വലിയ മഞ്ഞ കണ്ണുകൾ, അവരുടെ പല്ലുകൾ കൂർത്തു നീണ്ടതായിരുന്നു. എന്നെ നോക്കി ആ പിശാചിനി ആർത്തട്ടഹസിച്ചു. ഞാൻ അവിടെ നിന്നും ഓടി. അപ്പോൾ അവരും എൻ്റെ പിന്നാലെ നിരങ്ങി നീങ്ങിയെത്തി. അപ്രതീക്ഷിതമായി ആ പിശാചിനി എൻ്റെ വലത് കാലിൽ കടിച്ചു. ഞാൻ മുടന്തി മുടന്തി മുറിയുടെ ഒരു കോണിൽ പോയി നിന്നുകൊണ്ട് എൻ്റെ വലത് തുടയുടെ ആഴത്തിലുള്ള മുറിവിലേക്ക് നോക്കി. അവിടെ നിന്ന് രക്തം വാർന്നൊഴുകി. പിന്നീട് ഞാൻ ബെഡ്റൂമിലേക്ക് പതിയെ നടന്നു നീങ്ങി. മുറിവിൽ ബാൻഡേജ് കെട്ടാൻ ഒരുങ്ങിയപ്പോഴേക്കും ചോര നിന്നു. പെട്ടെന്ന് ആ മുറിവും അപ്രത്യക്ഷമായി. ആ സമയം മുറിയുടെ ഓരോ കോണിൽ നിന്നും ചില ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. നീ എവിടേക്കാണ് ഓടുന്നത്? എവിടേക്ക് പോയാലും നിനക്ക് രക്ഷയില്ല. ആ കറുത്ത പുകച്ചുരുളുകൾ കാറ്റിനൊപ്പം സഞ്ചരിച്ച് എൻ്റെ അരികിലേക്ക് നീങ്ങിയെത്തി. അവരോരോരുത്തരായി എൻ്റെ ശരീരത്തിലൂടെ അകത്തേക്കും പുറത്തേക്കും പാഞ്ഞു. ഞാൻ വേദന കൊണ്ട് പുളഞ്ഞു. കൈകാലുകൾ കോച്ചു വലിച്ചു, കിറി കൂടി. അതോടെ ഞാൻ രക്തം ശ്രദ്ധിക്കാൻ തുടങ്ങി. എനിക്കുറപ്പായി എൻ്റെ മരണം അടുത്തുന്നു. പുടുന്നനെ എനിക്ക് ചുറ്റും കറങ്ങി നടന്ന ദുരാത്മാക്കളുടെ നോട്ടം വാതിലിന് നേർക്ക് നീണ്ടു. അവയെല്ലാം ഭയന്ന് വിറച്ച് മുറിയുടെ ഒരു കോണിലേക്ക് നീങ്ങി തുടങ്ങി. പാതിചാരിയ വാതിൽ വലിയൊരു ശബ്ദത്തോടെ തുറക്കപ്പെട്ടു. പുറത്ത് ആ വൃദ്ധനായ ബാബയായിരുന്നു. ഈ പിശാചുക്കളിൽ നിന്ന് ഞാൻ നിനക്ക് മുക്തി നൽകാം. പോകൂ, നീ വേഗം ആ ശ്മശാനത്തിലേക്ക് പോകൂ. ഈ ഡയറി കത്തിച്ച് ചാമ്പലാക്കൂ. എല്ലാ ദുരാത്മാക്കളും ഇതിനുള്ളിലാണ്. ഞാൻ ഡയറി കയ്യിലെടുത്തുകൊണ്ട് കാറിലേക്ക് കയറി.
എൻ്റെ ലക്ഷ്യം ആ ശ്മശാനമായിരുന്നു. അങ്ങനെ ഒരു തവണ കൂടി ആ ബാബ എന്നെ രക്ഷിച്ചു. കാറിൻ്റെ പിന്നാലെ കറുത്ത പുകച്ചുരുളുകളായി ആ ദുരാത്മാക്കളുടെ കൂട്ടം എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. കാറിൻ്റെ മിററിൽ കൂടി എനിക്കത് വ്യക്തമായി കാണാമായിരുന്നു. ദുർബലമായ ശരീരവും സഹിക്കാനാവാത്ത വേദനയും കാരണം കാർ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലായിരുന്നു. വഴിയിലാകമാനം എൻ്റെ കാറ് വളഞ്ഞും പുളഞ്ഞും ഓടിക്കൊണ്ടിരുന്നു. ആ ബാബ ഏതൊക്കെയോ വിധത്തിൽ ആ ആത്മാക്കളെ നിയന്ത്രിച്ചു. ശ്മശാനത്തിലെത്തിയപ്പോൾ ഞാൻ കണ്ടു, വൃദ്ധനായ ആ ബാബ അവിടെ നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതെന്തൊരത്ഭുത വിദ്യയാണ്, ഞാൻ അതിശയിച്ചു. എൻ്റെ അറിവിനപ്പുറമായിരുന്നു അതെല്ലാം. ബാബ കയ്യിലിരുന്ന വടികൊണ്ട് ആ ദുരാത്മാക്കളെ അകറ്റി നിർത്തുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന ആ വടിയുടെ കമ്പനത്താൽ കറുത്ത നെൽരൂപങ്ങൾ തെറിച്ചു ദൂരേക്ക് വീണു. ഒരു പിടി ഭസ്മം കയ്യിലെടുത്ത് ബാബ ആ പിശാചുക്കളുടെ നേർ കൂതിത്തെറിപ്പിച്ചു. ഈ കറുത്ത നെല്ലുകൾ അലറിക്കൊണ്ട് ദൂരേക്ക് പായുകയും അല്പസമയത്തിനു ശേഷം എൻ്റെ അരികിലേക്ക് വരാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. സിദ്ധാർത്ഥും കൂട്ടരും കുഴിച്ചിട്ട മൺകുടങ്ങളൊക്കെയും പുറത്തെടുക്കാൻ ബാബ എന്നോട് ആവശ്യപ്പെട്ടു. മൺകുടങ്ങളുടെ സ്ഥാനം അദ്ദേഹം എന്നോട് പറഞ്ഞു തന്നു. ഒപ്പം തന്നെ എൻ്റെ അരികിലേക്ക് ചീറിയെടുത്ത നിഴൽക്കൂട്ടങ്ങളെ വരുതിയിൽ നിർത്താനും അദ്ദേഹം ശ്രമിച്ചു. ഞാൻ കുഴിയെടുത്തു, മൺകുടങ്ങൾ പുറത്തേക്കെടുത്തു. പക്ഷേ ആ കുടങ്ങളുടെ വായ്ഭാഗം നേരത്തെ തന്നെ തുറന്ന നിലയിലായിരുന്നു. ഞാൻ അത് കണ്ട് പകച്ചുപോയി. ഞാൻ മനസ്സിലോർത്തു, ഇതാരുടെയോ പദ്ധതിയായിരുന്നു. സനൂപിനെ ഉപദ്രവിക്കാനുള്ള ഉദ്ദേശം അതിൽ നിന്ന് വ്യക്തമായിരുന്നു. പക്ഷേ അതിനിരയായത് ഞാനാണ്. എങ്ങനെ? അപ്പോൾ ബാബ പറഞ്ഞു, ഈ ഡയറി കാരണമാണ് നീ അതിന് ഇരയായത്. പിന്നീട് അദ്ദേഹം എന്നോട് ചോദിച്ചു, പക്ഷേ ഈ ഡയറി ആരുടേതാണ്? ഇതെഴുതിയത് ആരാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഡയറി സനൂപിൻ്റേതാണ്. ഒന്ന് കണ്ണടച്ച് നിന്നതിന് ശേഷം ആ വൃദ്ധനായ ബാബ എന്നോട് പറഞ്ഞു, ആത്മാക്കൾ അവൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് അവൻ ഈ ശ്മശാനത്തിലേക്ക് വരുമായിരുന്നു. അവൻ്റെ ശരീരത്തിൻ്റെ നിയന്ത്രണം അപ്പോൾ ആത്മാക്കൾ ഏറ്റെടുക്കുമായിരുന്നു. ഈ അവസരത്തിൽ അവൻ ഈ ഡയറിയിൽ ആ ആത്മാക്കളുടെ ജീവിതകഥ എഴുതുമായിരുന്നു. അവരുടെ വേദനയും കഥനകഥകളും പകയും എല്ലാം അവൻ എഴുതിയതിനാൽ ആ ആത്മാക്കളുടെ ശക്തി ഈ ഡയറിയിലേക്ക് എത്തിച്ചേർന്നു. സനൂപിൻ്റെ ശരീരം അവർക്ക് ആവശ്യമില്ലായിരുന്നു, കാരണം അവർക്ക് അവൻ്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ അവൻ്റെ ദുർബലമായ ശരീരം അവരുടെ ശക്തിയെ താങ്ങാൻ കേൾപ്പുള്ളതല്ലായിരുന്നു. അവർക്ക് പുതിയൊരു ശരീരം ആവശ്യമായിരുന്നു. ആ അന്വേഷണം നിന്നിൽ വന്ന് അവസാനിച്ചു. ഞാനിപ്പോൾ സംശയത്തോടെ ചോദിച്ചു, പക്ഷേ ബാബ, ഈ ഡയറി എങ്ങനെയാണ് എന്നിലേക്ക് വന്നു ചേർന്നത്? സനൂപാണോ ഇതിന് പിന്നിൽ? അതെ. പക്ഷേ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഈ ദുരാത്മാക്കൾ മുഖേന സംഭവിച്ചതാണ്. അവൻ ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. നീ വേഗം ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഒരു പക്ഷേ ഈ ആത്മാക്കൾ നിന്റെ ശരീരം കൈവശപ്പെടുത്തിയാൽ നിനക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത് ബാബ? ആദ്യം ഈ ഡയറി നീ അഗ്നിക്ക് ഇരയാക്കൂ. ഞാൻ ഉടനെ ആ ഡയറി കത്തിക്കാൻ തുടങ്ങി. ആ സമയം ആകാശത്ത് കറുത്ത നിഴൽക്കൂട്ടങ്ങൾ ചുറ്റിത്തിരിയാൻ തുടങ്ങി. അവ കൂട്ടമായി ആ ഡയറിക്ക് ചുറ്റും വട്ടം കറങ്ങി. ആ ഡയറി മുഴുവനായി വായിക്കാനായില്ലെങ്കിൽ കൂടിയും ആ ആത്മാക്കൾ മുഖേന അതിലെ അവരുടെ ജീവിതകഥകൾ ഞാൻ അറിഞ്ഞിരുന്നു. അതിലൊരാൾ മാത്രമായിരുന്നു തന്ത്ര. ആ ദുരാത്മാക്കൾ ഏറെ ഭയാനകമായിരുന്നു. പക്ഷേ അവർ പറഞ്ഞ അവരുടെ ജീവിതകഥകൾ അതിലും ഭയാനകമായിരുന്നു. എല്ലാ രഹസ്യങ്ങളുടെയും ചുരുളഴിഞ്ഞു. ഈ കഥ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. തുറന്നിരുന്ന മൺകുടങ്ങൾക്ക് മുന്നിലിരുന്നു കൊണ്ട് ആ വൃദ്ധനായ താന്ത്രികൻ താന്ത്രിക വിദ്യകൾ ആരംഭിച്ചു. എല്ലാ ദുരാത്മാക്കളെയും ആവാഹിച്ച് അദ്ദേഹം ആ കുടത്തിനുള്ളിൽ അടച്ചു. കൊടുങ്കാറ്റ് വീശിയടിച്ചു.
പേമാറി പെയ്തിറങ്ങി. വൃക്ഷങ്ങൾ അടപുഴകി വീണു. ശ്മശാനമാകെ കറുത്ത പുക കൊണ്ട് നിറഞ്ഞു. ആ വായിക്കാനാവാത്ത ദുരാത്മാക്കൾ പകയോടെ ഞങ്ങളുടെ ചുറ്റിനും വലത്തുവെച്ചു. ആ സമയം ബാബ തൻ്റെ സഞ്ചിയിൽ നിന്നും ഒരു തലയോട് പുറത്തെടുത്തു. ശേഷം സ്വന്തം കയ്യിലെ പെരുവിരൽ മുറിച്ച് അതിലേക്ക് രക്തമെത്തിച്ചു. അദ്ദേഹം എൻ്റെ കയ്യിലെ പെരുവിരലിലും കത്തിയാൽ ഒരു മുറിവുണ്ടാക്കി. കിഴിഞ്ഞിറങ്ങിയ ചോര ആ മനുഷ്യത്തലയോടിൻ്റെ വായിലേക്ക് വീഴ്ത്തി. എനിക്കൊന്നും തന്നെ മനസ്സിലായില്ല. ബാബ മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. തലയോടിന് ചുറ്റുമുള്ള മാന്ത്രിക വൃത്തത്തിന് ചുറ്റും കറുത്ത നിഴലുകൾ വലം വെച്ച് പറഞ്ഞു. എൻ്റെ ജീവൻ ഞാൻ ബാബയിൽ അർപ്പിച്ചു. ഞാൻ തല കുണിച്ചിരുന്നു. എനിക്കൊന്നും കാണാനും കേൾക്കാനും ആഗ്രഹമില്ലായിരുന്നു. ഞാൻ അത്രയേറെ തളർന്നിരുന്നു. എൻ്റെ ഹൃദയം വേഗത്തിലിടിച്ചു. എൻ്റെ കാതുകളിൽ മന്ത്രധ്വനികൾ മാത്രം ഉയർന്നു കേൾക്കാൻ തുടങ്ങി. അല്പനേരത്തിന് ശേഷം ശ്മശാനമാകെ ഭയാനകമായ ശബ്ദങ്ങൾ കൊണ്ടു നിറഞ്ഞു. ഞാൻ തല ഉയർത്തി നോക്കി. ബാബ നിർത്താതെ മന്ത്രങ്ങൾ ഉരുവിട്ടു. ഞാൻ ഇരുന്നിടത്ത് നിന്ന് എണീറ്റു നിന്നു. ആ സമയം ബാബയുടെ കയ്യിലിരുന്ന തലയോട് സ്വയം പ്രകാശിച്ചു തുടങ്ങി. അതിൻ്റെ വായിൽ നിന്ന് ശക്തിയേറിയ പ്രകാശം പുറപ്പെടാൻ തുടങ്ങി. ആ പ്രകാശത്തിൽ ശ്മശാനത്തിൽ ചുറ്റിത്തിരിഞ്ഞ ദുരാത്മാക്കളുടെ കൂട്ടം ഒരു പിടി ചാരമായി മാറി. പിന്നീട് ബാബയുടെ കയ്യിലിരുന്ന ആ തലയോട് വിറച്ചു തുടങ്ങി. അതോടെ അദ്ദേഹം മുഴുവൻ ശക്തിയും എടുത്ത് ആ തലയോട് ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞു. ഉയർന്നു പൊങ്ങിയ ആ തലയോട് ഒരു സ്ഥലത്തായി നിശ്ചലമായി നിന്നു. എന്നിട്ട് അത് പറഞ്ഞു, എന്നെ വിട്ടേക്ക്, അല്ലെങ്കിൽ നീയും ഇവനും മരിച്ചു വീഴും. ബാബ മൗനം പാലിച്ചു. ആ ദുരാത്മാക്കളെല്ലാം ഭയപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി. പക്ഷേ ബാബയ്ക്കൊരു കുലുക്കവും ഉണ്ടായില്ല. അവസാനം തോൾ സഞ്ചിയിൽ നിന്ന് ഒരു പിടി ഭസ്മമെടുത്ത് അദ്ദേഹം മന്ത്രം ചൊല്ലാൻ തുടങ്ങി. ഇത്തവണ ആത്മാക്കളുടെ ആ ഭയാനക ശബ്ദത്തെ മന്ത്രശക്തിയാൽ തടഞ്ഞു നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒടുവിൽ കയ്യിലിരുന്ന ഭസ്മം അദ്ദേഹം ആ തലയോടിന് നേർക്ക് ഊതിത്തെറിപ്പിച്ചു. അതോടെ പ്രകാശിച്ചുകൊണ്ടിരുന്ന തലയോട് കഷ്ണം കഷ്ണങ്ങളായി ചിന്നിച്ചിതറി. ആ ആത്മാക്കളുടെ കൂകിവിളിയും അലറിക്കരച്ചിലും പിറുപിറുക്കലും നിന്നു. എല്ലാം ശാന്തമായി. അങ്ങനെ അവസാനം അദ്ദേഹം എന്നോട് പറഞ്ഞു, നീയിപ്പോൾ തീർത്തും സുരക്ഷിതനായിരിക്കുന്നു. ഇവർക്ക് ഞാൻ മോക്ഷം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ബാബയോട് നന്ദി പറഞ്ഞു. താങ്കൾ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനിപ്പോൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ കൈതൊഴുതു നിന്നു. നീ സന്തോഷവാനായിരിക്കും. ഈയൊരു ക്രിയ കൊണ്ട് തന്ത്രിയുടെ ആത്മാവിനും മോക്ഷം കിട്ടിക്കാണും. അത്രയും പറഞ്ഞതിന് ശേഷം ബാബ അവിടെ നിന്നും നടന്നു നീങ്ങി. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു ചോദ്യം അപ്പോഴും ബാക്കിയായി. ബാബ, ഒരു കാര്യം ഇപ്പോഴും എൻ്റെ അറിവിനപ്പുറമാണ്. അതെന്താണെന്നാൽ, താങ്കളിലും ഒരു ദിവ്യത്വമുണ്ട്. താങ്കളുടെ ഉള്ളിലെ ആ ശക്തിയെ ഞാൻ അറിഞ്ഞതും അനുഭവിച്ചതുമാണ്. സത്യത്തിൽ താങ്കൾ ആരാണ്? തിരിഞ്ഞു നടന്ന ആ ബാബ ഒന്ന് നിന്നു. ശേഷം എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ അറിഞ്ഞതും അനുഭവിച്ചതുമല്ലേ. നിന്റെ ഉള്ളിലെ സംശയം ശരിയാണ്. മോക്ഷം കിട്ടാതെ അലഞ്ഞു തിരിയുന്ന ആത്മാക്കൾക്ക് മോക്ഷത്തിലേക്ക് വഴികാട്ടുന്നവനാണ് ഞാൻ. എൻ്റെ മാന്ത്രിക സിദ്ധികളൊക്കെയും ഞാൻ ഇതിനായി ഉപയോഗിക്കുന്നു. എൻ്റെ അനുമാനം ശരിയായിരുന്നു. അദ്ദേഹം യഥാർത്ഥ ഒരു മാന്ത്രികൻ തന്നെയായിരുന്നു. അതിൽ ഒട്ടും സംശയമില്ല.